ശ്രീ വിദ്യാധരൻ മാസ്റ്റർ ആണ് ഈ സംഗീത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അധ്യക്ഷ പ്രഭാഷണത്തിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ ക്ഷേത്രത്തിൽ രവീന്ദ്ര സംഗീതം നടന്നു വരാനുള്ള ഇത്രയും കാലമായി നടക്കുന്ന ഈ പരിപാടിയിൽ ഞാൻ ഇതിനു മുൻപ് ഒന്ന് രണ്ട് പ്രാവശ്യം വന്നതായി ഓർക്കുന്നു ഇതിനൊക്കെ കാരണഭൂതനായ ആൾ ഇത് നമ്മോടൊപ്പം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മനസ്സിന് ദുഃഖം തോന്നുന്ന അവസ്ഥ രമേശൻ നായർ എന്ന് പറയുന്ന മഹാകവി അദ്ദേഹമാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ തുടങ്ങി വെച്ചതും ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് കൊണ്ടുവരുന്നതും വർഷങ്ങളായിട്ട് നടന്നു പോകുന്ന പതിനാറാമത് വർഷം നടക്കുന്ന സമയത്തും ഇത്രയും വിപുലമായ രീതിയിൽ നടന്നിരുന്ന ഈ പരിപാടി രണ്ടു വർഷമായിട്ട് ഇല്ലാതിരുന്നെങ്കിലും ഇത് മനസ്സിൽ നിന്ന് പോകാത്ത കാര്യമാണ് ഈ രമേശൻ നായർ എന്ന് പറയുന്ന മഹാപ്രതിഭ നമ്മളിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഭക്തി ഗാനം ഭക്തി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മയിൽ വരുന്നത് എസ് എ മേസനായ മാത്രമാണ് എല്ലാവരും എഴുതുന്നു പക്ഷേ എസ് എൻ എ മേസനായനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അത്രയും ഗൗരവമേറിയ ആശയം ഒരു പാട്ടിൽ നിറച്ച് അതിഗംഭീരമായി പുറത്തേക്ക് തന്നിട്ടുള്ള ഒരു മഹാ എഴുത്തുകാരൻ ഞാൻ ഒരു പാട്ടേ അദ്ദേഹത്തിൻ്റെ ചെയ്തിട്ടുള്ളൂ അച്ചുപേട്ടൻ്റെ വീട് ചന്ദനമണക്കുന്ന പൂന്തോട്ടം പിന്നീട് ചെയ്തത് മുഴുവൻ ഭക്വധികാരങ്ങളാണ് അതൊരു നൂറ് നൂറ്റി പതിനഞ്ച് പാട്ടോളം വരും പത്ത് പന്ത്രണ്ട് വർക്കുകൾ ഒന്നിനൊന്നും വേറിട്ട് നിൽക്കുന്ന രചനാ വിശേഷം ഒരു പത്ത് പാട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പത്ത് പാട്ട് മാറ്റർ മാറി വരുമ്പോഴും ആ മാറ്റർ എന്താണോ പറയുന്നത് അത് സത്യസന്ധമായിട്ട് നൂറ് ശതമാനം നമുക്ക് യോജിച്ച രീതിയിൽ ഒന്നും മാറ്റണ്ട ചോദിച്ച് മനസ്സിലാക്കി ചില ഉപ പ്രയോഗങ്ങളൊക്കെ കുറിച്ച് നമുക്കറിയാതെ വരുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കി അതിനെ ഒരു പക്ഷേ അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യാസപ്പെടുത്തിയ രീതിയിലും കൂടെ രമേശ് നായർ സാറിനോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടായിട്ട് അദ്ദേഹം എഴുതിക്കൊണ്ടുവന്നാൽ നമുക്കതിനു ട്യൂൺ ചെയ്യാനോ സംഗീതം ആവിഷ്കരിക്കാനോ ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ല ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ അങ്ങനെ അങ്ങനെ പല തരത്തിൽ വന്നു പോവുക എന്നെ ഈ വേദിയിലേക്ക് രണ്ട് പ്രാവശ്യം കൊണ്ടുവന്നത് അദ്ദേഹം തന്നെയാണ് അപ്പം അദ്ദേഹം ഇല്ലാത്ത സമയത്തും അങ്ങോരെക്കുറിച്ച് രണ്ട് വാക്ക് പറയുക അല്ലെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതും സത്യം പറഞ്ഞാൽ മനസ്സിന് വളരെ വിഷമം പിടിക്കുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന വികാരമാണ് വളരെ വലിയൊരു വ്യക്തി നമ്മളിന്ന് വിട്ടുപോയി നിവൃത്തിയില്ല എന്ത് ചെയ്യാം അദ്ദേഹത്തിൻ്റെ ആ സ്മരണയ്ക്ക് മുന്നിൽ സിരസ് നിർമ്മിക്കുക എന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല രവീന്ദ്രൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ രവീന്ദ്ര സംഗീതം എന്നൊരു ശാഖ മലയാള സിനിമാ സംഗീതത്തിന് മല പോലെ ഉണ്ടാക്കി വെച്ച് പോയി നേരത്തെ അദ്ദേഹം പോയി അത് സത്യം പറഞ്ഞാൽ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അവർക്കൊന്നും മരണമില്ല അവരുടെ പാട്ട് കേൾക്കാതെ ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും അവരുടെ പാട്ട് രമേശ് ആവട്ടെ ഈ രവി ആവട്ടെ ഒരു പാട്ട് നമ്മൾ കേൾക്കാതെ ഒരു ദിവസം കഴിയില്ല അപ്പം അത്രയും വലിയവരായ വലിയ നിലവാരത്തിൽ നമ്മളെ മലയാളികൾക്ക് അവരുടെ നേതൃത്വത്തിൽ തന്ന സംഗീതാവിഷ്കരണമാകട്ടെ കവിതയാകട്ടെ പാട്ടുകളാകട്ടെ എന്താണെങ്കിലും അവരുടെ രണ്ടു പേരുടെയും പേര് പറയുമ്പോൾ പകരം വെക്കാനില്ലാത്ത തരത്തിലുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് വിചേട്ടനൊക്കെ ആയിട്ട് നമ്മൾ ചെറുപ്പം വളരെ കാലം മുൻപുണ്ടായിരുന്ന ഞാനൊരു എഴുപത്തിയാറ് എഴുപത്തിയാറ് വർഷത്തിൽ അല്ല എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതലേ എനിക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ ആ ബന്ധം അദ്ദേഹം നമ്മളെ വിട്ടു പോകുന്ന ഒരേപോലെ ഒരേ പോലെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞ ആളെ ഞാൻ മനസ്സുകൊണ്ട് അത്ര അടുപ്പമായിരുന്നു അപ്പം അദ്ദേഹം ഉണ്ടാക്കി വെച്ച വളരെ ഉയരങ്ങളിൽ നിൽക്കുന്ന പാട്ടുകൾ അനവധി ഹിറ്റുകളാണ് ഹിറ്റുകൾ മാത്രമേ ഉള്ളൂ ഒരു പാട്ടും മാറ്റി വയ്ക്കുകയില്ല അങ്ങനെ രവീന്ദ്ര സംഗീതമെന്ന ശാഖ നമുക്ക് മലയാള സിനിമാ സംഗീതത്തിന് തന്ന് അവിടെ നിലനിർത്തിയിട്ടാണ് അദ്ദേഹം നമ്മളൊന്ന് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹത്തിന് മരണമില്ല രമേശ് നായർക്കും മരണമില്ല അവരൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോയാലും അവരൊക്കെ ജീവിക്കുക വേദിയിൽ വേദിയിലിപ്പോൾ നമ്മുടെ തിരുമേനി തിരുമേനി ഉണ്ട് ആ വ്യക്തിത്വം എത്ര ഹിറ്റുകളാണ് രമിച്ചേട്ടുണ്ടാക്കിയിട്ടുള്ളത് ഒരാൾക്കും അത് ഒരു ഒരു പാട്ടോ രണ്ടു പാട്ടോ ഒരു ദിവസം കേൾക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ തിരുമേനി സുഖത്തോടെ ഇരിക്കട്ടെ ഇനിയും ഒരുപാട് കാലംകളം അദ്ദേഹത്തിനും ഇനിയും ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടാക്കാനും നമുക്ക് എല്ലാവർക്കും തരാനും കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുക നേരാണ് അതുപോലെ തന്നെ നമ്മുടെ ടി എസ് ടി എസ് രാധാകൃഷ്ണൻജി എത്ര പാട്ടുകളാണ് അദ്ദേഹം രമേശ് നാരായിട്ടൊക്കെ ചെയ്തിട്ടുള്ളത് സൂപ്പർ ഹിറ്റുകൾ അനവധി ആൾക്കാരുടെ ചെയ്താലും അതൊക്കെ വേറിട്ട് നിൽക്കുന്ന രീതിയിലാണ് ആ പാട്ടുകളൊക്കെ പറയാതിരിക്കാൻ നോക്കത്തില്ല അപ്പം അങ്ങനെ വേദിയിലുള്ള എല്ലാവരും മധുബാലകൃഷ്ണൻ ബിജു സുദീപ് എല്ലാ കലാകാരന്മാരും രചിച്ചേട്ട പാട്ടുകൾ അനവധി പാടിയിട്ടുള്ളതാണ് എനിക്കൊക്കെയിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറയുമോ ഞാൻ ഗ്രാമത്തിൽ ജനിച്ച ഒരാളാണ് പക്ക ഗ്രാമീണനാണ് എനിക്ക് മദ്രാസിൽ പോയി താമസിക്കാനോ അവിടെ ഈ വക പൊളിറ്റിക്സിൽ സിനിമാ ബന്ധത്തിൻ്റെ ഉള്ളിൽ കിടന്ന് മറയാനോ പറ്റാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ നിന്നിട്ടുമില്ല ഇനി നിൽക്കുമില്ല കാരണം എനിക്ക് പറ്റില്ല എനിക്ക് ആ റൂട്ട് അറിയില്ല ഒന്നും നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടേതാക്കുക നിങ്ങൾക്ക് താല്പര്യമായാലും താല്പര്യം ഞാൻ അങ്ങനെ നിൽക്കൂ എൻ്റെ അങ്ങനെ ആയിരിക്കും ഇത് ജനങ്ങൾ സ്വീകരിക്കുന്നു ജനങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ കാര്യം ഇഷ്ടമല്ലാത്തത് മാറ്റിക്കളയുക ഇഷ്ടമുള്ളത് സ്വീകരിക്കുക അതല്ലേ പറ്റുള്ളൂ അപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടേതായിട്ട് മാറ്റി നിർത്താനും വ്യക്തിത്വം ഉണ്ടാക്കാനും കഴിയുക ഗുരുക്കന്മാരെ നോക്കൂ നമ്മുടെ ഗുരുക്കന്മാർ മുന്നേ നടന്നു പോയ ആൾക്കാർ കെ രാഘവനും രാ ദേവരാജം മാഷും ദൃഷ്ണപുർ സ്വാമിയും ബാബുരാജും ആ മേഖലയിൽ നിന്ന് നമ്മൾ പിന്നെ അതിൽ ചിദംബരനാഥ് നാഥ് ഏറ്റുമൃതൊക്കെ വരും ഈ വക എം എസ് വിശ്വാൻ ആ പാത പിന്തുടർന്ന് പോയാൽ പിന്നെ നമുക്ക് വരുന്നത് അടുത്ത സിനിമയുടെ കാര്യം പറയുമ്പോൾ ആദ്യത്താൾ ഞാനായിട്ട് വരും എൻ്റെ അതിന് ശേഷം ജോൺസൺ പിന്നെ രവിച്ചേട്ടൻ അത് ആ സിനിമ ചെയ്തു അല്ലെങ്കിൽ സിനിമയ്ക്ക് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് വയസ്സ് മൂത്താൾ എന്നുള്ള നിലയ്ക്കല്ല അങ്ങനൊരു ഉണ്ടായി ആ ബന്ധം വിട്ടുപോകുന്നവർ ഒരേപോലെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അധികാരമുണ്ട് അല്ലെങ്കിൽ എനിക്ക് വരാൻ നിങ്ങൾ വിളിച്ചില്ലേ തന്നെ വന്ന് പങ്കെടുക്കേണ്ടതു കൊണ്ട് എനിക്ക് എൻ്റെ മനസ്സങ്ങനെ പറയാം അങ്ങനെയാണ് രവീന്ദ്രൻ മാഷും ഈ പറയുന്ന രമേശ് നായരും ജോൺസണും നമ്മളിന്ന് വിട്ടുപോയി തൃശൂക്കാരാണ് ഏറ്റവും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട എത്ര സൂപ്പർ ഹിറ്റുകളാണ് ജോൺസൻ്റെ അത് തിരുവേനോട്ടിരിക്കുന്നത് എത്ര പാട്ടുകളാണ് ജോൺസനും തിരി ഒരു വർഷത്തിൽ ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പാടമൊക്കെ ജോൺസനും തിരുവേനോട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെ അല്ലല്ലോ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാലഘട്ടമാണ് അതിനൊക്കെ ഈ നിയോഗങ്ങളെ എങ്ങനെ വേണം എന്ത് വേണം എന്താണ് വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കാലമാണ് മനുഷ്യരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നടന്നു പോകണമെങ്കിൽ അങ്ങനെ ആയിരിക്കണം കാലത്തിനനുസരിച്ച് നീങ്ങ നമ്മൾ ഈ രംഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കാലം എന്ത് പറയുന്നു ജനങ്ങൾ എന്ത് സ്വീകരിക്കുന്നു അത് നമ്മൾ കൊടുക്കാൻ സന്നദ്ധനായിരിക്കണം അതാണ് നമ്മുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമ്മൾ ഈ രംഗത്ത് നിൽക്കണ്ട അതിൻ്റെ അണ്ടർ അർത്ഥമതാണ് നമ്മൾ നിൽക്കുന്നുണ്ടോ ജനങ്ങളുടെ താല്പര്യം എന്താണോ അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുക നമ്മളത് കൊടുക്കാൻ തയ്യാറാവുക കൊടുക്കണം എന്തിനും കുറ്റം പറഞ്ഞ് എന്തിനും നെഗറ്റീവ് പറഞ്ഞ് ജീവിച്ചിട്ടുള്ളൊരു കാര്യമില്ല പോസിറ്റീവായിട്ടൊക്കെ ചിന്തിച്ച് ജീവിക്കുക ഇനിയുള്ള കാലം നമുക്ക് ഈ നാമജപവും ഈ ഭഗവാനിൻ്റെ സേവയും ഭക്തി പാരായണങ്ങളും ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് കൊറോണ ഇപ്പോൾ രണ്ട് കൊല്ലം ഇല്ലേ നമ്മൾ അനുഭവിക്കുന്നു രണ്ട് കൊല്ലമാവാൻ പോകുന്നു അപ്പോൾ ആ മാരകമായ രോഗം നമ്മളിൽ നിന്നൊക്കെ വിട്ടുമാറി ഇപ്പം തീരെ ഇല്ല എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ ആൾക്കാരുടെ പെരുമാറ്റം വളരെയധികം പഴയതുപോലെയുള്ള മനോഭാവമായിട്ടാണ് ആൾക്കാർ നിൽക്കുക തൃശ്ശൂർ ടൗണിലൊക്കെ ഒരു ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റില്ല അത്രയും വാഹനങ്ങളും അത്രയും തിരക്കുക എറണാകുളം അങ്ങനെ തന്നെ എല്ലാ സ്ഥലവും ഈ കൊറോണ എന്ന് പറയുന്ന രോഗമുണ്ടെങ്കിലും ജനങ്ങൾക്കിപ്പോൾ അത് ഒരു അയവ് വന്നപ്പോൾ ഇതൊന്നും എന്നുള്ള നൽകി ആണ് എല്ലാവരും സത്യം പറഞ്ഞാൽ വളരെ മാരകമായ രോഗം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരുപോലെ വന്ന് പെട്ടതാണ് ഇന്ന് വരെ നമ്മുടെ ഓർമ്മയിൽ അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കുക നമ്മളായിട്ട് ഒരാൾക്ക് കൊടുക്കാതിരിക്കുക നമ്മൾക്ക് വാങ്ങി കെട്ടാതിരിക്കുക അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ വളരെ ശ്രദ്ധിക്കുക ആളകലം പാലിക്കുക മാസ്ക് വയ്ക്കുക അതിൻ്റെ എന്തൊക്കെയാണ് നമ്മൾ നിരോധിക്കേണ്ടതെന്ന് മനസ്സിലാക്കി അത് പകരാതിരിക്കാനും വരാതിരിക്കാനും ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് ശ്രദ്ധിച്ച് ജീവിക്കാനേ ഇനി പറ്റുള്ളൂ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ കൂടി നമുക്ക് ഇങ്ങനെ രവീന്ദ്ര സംഗീതവും എസ് എൻ എം എസ് നായരെ കുറിച്ചുള്ള ഒരു അനുസ്മരണവും നടത്താൻ പറ്റുക എന്നുള്ളത് ഒരു സത്യം പറഞ്ഞാൽ ഒരു അനുഗ്രഹമായിട്ട് തോന്നാം പാവക്കടത്തപ്പൻ്റെ സാധിച്ചല്ലോ ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കൂടിയിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ അതുകൊണ്ടി വരുന്ന കാലങ്ങളിലും വിശേഷമായി ഇതൊക്കെ ചെയ്യാൻ കഴിയട്ടെ ഈ കമ്മിറ്റിക്കാർ വളരെ നല്ല രീതിയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ഈ രമേശ് നായരുടെ ഉള്ളിൽ ഉണ്ടായ ഒരു ആശയമാണത് ഈ രമീന്ദ്രൻ മാഷും രമേശൻ നായരും കൂടി തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് രണ്ടു പേരും കൂടി ഒന്നിച്ചു വന്ന് താമസമാക്കി പാവക്കുളത്തപ്പനെ ഭജിച്ച് അവിടുന്ന് പാട്ടുണ്ടാക്കി ഇവിടെ തന്നെയായിരുന്നു അവർ അങ്ങനെ ഉണ്ടായ ഒരു ഒരു സംഗീത സംഭവം രമേശ് നായർക്ക് തോന്നിയതാണ് ഒരു സംഗതി അങ്ങനെയാണ് തോന്നിയത് അങ്ങനെയാണ് അദ്ദേഹം ഒരുപാട് ആൾക്കാരിൽ പങ്കെടുപ്പിച്ചത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഒരുപാട് തീർത്താൽ തീരാത്ത മനസ്സുകളിൽ ദുഃഖമുണ്ട് എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പാട്ടുകാരികൾക്കും പാട്ടുകാരന്മാർക്കും മാസ്റ്റർ പാട്ടുകൾക്ക് അതിമനോഹരമായിട്ട് പാടാനും സുഖമായിട്ട് നിങ്ങൾ പാടി അവരവരുടെ രീതിയിൽ പാട്ടുണ്ടാക്കി പാടി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ മേലിലും ഈ സംഗീതം എന്ന വിഷയം സമുദ്ര നമ്മൾ ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറയാണ്ടിരിക്കേണ്ട എന്താണ് സംഗീതം അത് നമ്മൾ മനസ്സിലായി അത് ഞാൻ ഇത്ര പാട്ടും ഉണ്ടാക്കി ഇത്ര ഗംഭീരം എന്ന് തോന്നുന്നത് എൻ്റെ അപകടമാണ് അങ്ങനെ തോന്നണ്ട സംഗീതം എന്ന വിഷയം അത്ര ഗൗരവമേറിയതാണ് അതുകൊണ്ടാണ് ഈ സംഗീതത്തിന് സമുദ്രത്തെ പോലെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അത്ര ഗൗരവമേറിയൊരു ശാസ്ത്രമാണ് നമുക്കത് ഉണ്ടെങ്കിൽ നമ്മളിലത് വന്നുകൂടി ഒരു സംഗീതത്തിൻ്റെ ഏതെങ്കിലും ഭാഗം നമ്മളിൽ ഈ ശ്രുതിയും താളവും നമുക്ക് ചേർന്ന് പാട്ട് പാടാനുള്ള ഒരു വിശേഷം നമുക്കുണ്ടായാൽ അതെന്താണ് എങ്ങനെയാണെന്ന് ചിന്തിച്ച് അത് സ്വന്തം പ്രാക്ടീസ് നന്നായി പാടാൻ ശ്രമിക്കലാണ് നമ്മുടെ ജീവിതം ഇത്ര കാലം പഠിച്ചു ഞാനിപ്പോൾ പതിനഞ്ച് കൊല്ലം കർണാട്ടിക് മ്യൂസിയം പഠിച്ചു ഇപ്പം ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കുക ചില ആൾക്കാർ പറയുന്നതാണ് അതൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇപ്പം എന്തുണ്ടാ ഇനി ഹിന്ദുസ്ഥാനി പഠിക്കാമോ കർണാടക സംഗീതം പഠിച്ച് കഴിയല്ല എന്ത് മനസ്സിലായി ഇരുപത്തഞ്ച് കൊല്ലം പഠിച്ചാലും മനസ്സിലാവുന്ന അത് ഞാൻ ആ പത്തറുപത് കൊല്ലം ഇട്ട് ഇതൊക്കെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കപ്പെടും എനിക്ക് ഒരു വക മനസ്സിലായിട്ടില്ല എനിക്കൊന്നും അറിയില്ല ഈ സംഗീതം എന്ന വിഷയം അത്ര ഗൗരവം അപ്പം എന്താണ് എന്താണെന്ന് ഉറ്റുനോക്കി അതിനെ സമീപിച്ച് ഇത് ഈ രാഗത്തിൽ നിന്ന് ഈ ഒരു സ്വരം മാറിയാൽ ആ രാജത്തിൻ്റെ പേരെന്ത് ആ അതിൻ്റെ കളറെന്ത് ആ രാഗത്തിൽ നിന്ന് ഈ സ്വരത്തിൻ്റെ ഒരു ഛായ ഒരു വലുത് ചെറുതെന്ന് പറയുന്ന മേജർ മൈനർ എന്ന് പറയുന്ന രീതിയിലായ നോട്ട് മാറിയാൽ ആ രാഗം മാറുക കേൾക്കുമ്പോൾ ഒരേപോലെ തോന്നും ആ വ്യത്യാസം എന്താണ് ആ മാറ്റത്തിന് എന്ത് പേര് പറയുന്നു അതിൻ്റെ ഭാവം എന്ത് ഇതൊക്കെ കണ്ടെത്തി മനസ്സിലാക്കണമെങ്കിൽ എത്ര കാലം വേണം എളുപ്പമല്ല അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് സംഗീതമുള്ള ആൾക്കാർക്ക് സംഗീതം നമ്മുടെ ജീവിതം എത്ര കാലമുണ്ടോ അത്ര കാലം അത് എന്ത് എന്തെന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക പ്രാക്ടീസ് ചെയ്യുക നന്നായി പ്രവർത്തിക്കാൻ പരിശ്രമിക്കുക സ്വന്തം പ്രയത്നം ഒരാളെ കുറ്റം പറയട്ടാണ് അപ്പോഴേ സംഗീതം നമുക്ക് പിന്നെ അതിൽ ഐഡൻറ്റിറ്റി വ്യക്തിത്വം വളരെ നിർബന്ധമാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള പാട്ട് നമ്മുടേതാക്കി മാറ്റാൻ ശ്രമിക്കുക യേശുവാസിനെ പോലെ എത്ര ആൾ പാടിയത് എന്താ കാര്യം യേശുവാസിനെ പോലെ പാട്ട് പാടാതിരിക്കുന്ന ആൾക്കാരാണത് നന്നായിട്ടുള്ളൂ യേശ്വാസാകാൻ ക്ഷമിക്കാത്ത ഏത് പാട്ടുകാരും നന്നായിട്ടുണ്ട് യേശുവാസായി പാടം ക്ഷമിച്ച ആൾക്കാർ അതിനേക്കാൾ നന്നായിട്ട് ഇൻഡിവിജ്വലായിട്ട് പാടാൻ ക്ഷമിക്കുന്ന ആൾക്കാർക്ക് വർക്കുണ്ട് അവർ പാടുന്നുണ്ട് യേശ്വാസമല്ല യേശ്വാസം മഹാനായ വലിയ പാട്ടുകാരനാണ് അതവിടെ നിൽക്കട്ടെ നമുക്ക് നമുക്കിങ്ങനെ ഭീമൻ്റെ ഗത പോലെ തുടരണ്ട ധ്യാനിക്കുക മനസ്സിൽ സൂക്ഷിക്കുക നമ്മൾ നമ്മുടെ വഴിയിൽ നന്നായിട്ട് ജനങ്ങളെ കൊണ്ട് നന്നു പറയിപ്പിക്കാൻ ശ്രമിക്കുക ഇതാണ് സംഗീതത്തിൻ്റെ ആൾക്കാർ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ രവീന്ദ്രൻ പറയുന്ന ആളുണ്ടാക്കിയ ശാഖ വളരെ വലുതാണ് അത് മാല പോലെ തന്നെയാണ് ഒരു സംശയമില്ല ഒരിക്കലും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴില്ല അതവിടെ നിൽക്കുക ഇതുപോലെ വേറെ ആളുണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുക വേറൊരു രീതിയിൽ ആളുണ്ടാക്കിയിട്ട് നിൽക്കട്ടെ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയും അദ്ദേഹം ഉണ്ടാക്കിയത് വേറൊരാൾ പിന്തുടർന്നാൽ കാര്യമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം അങ്ങനെയുള്ളൊരു മഹാൻ്റെ പേരിൽ നടക്കുന്ന ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാനും കഴിഞ്ഞതും നിങ്ങളെയൊക്കെ രണ്ട് വാക്ക് സംസാരിച്ച് ഈ കാര്യം സംസാരിക്കാനൊക്കെ വേദി ഉണ്ടായതിനും എന്നെ വിളിച്ചതിനും ഒരു പ്രാവശ്യം കൂടി ഞാൻ അവരോട് നന്ദി പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ ആയുരാരോഗ്യം ഉണ്ടാവട്ടെ സുഖമായി ജീവിതം ഉണ്ടാവട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു എൻ്റെ ചെറിയ വാക്കുകൾ എന്തെങ്കിലും അപ്രിയമായി തോന്നിയെങ്കിലത് വേണ്ടാന്ന് വെച്ചോളൂ പ്രിയമായി തോന്നിയതും സ്വീകരിച്ചോളൂ നന്ദി നമസ്കാരം രമേശൻ സാറിൻ്റെ ചന്ദനം മണക്കുന്ന ഓർമ്മകളും രവീന്ദ്രൻ മാസ്റ്റർ സംഗീത മധുരവും ആയി സ്വയം ഉരുകി നിന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ ഇത് അനുസ്മരണവും അധ്യക്ഷ പ്രസംഗവും കൂടി ചേർന്നതായിരുന്നു വളരെ നന്ദി അങ്ങയുടെ സാന്നിധ്യത്തിനും വാക്കുകൾക്കും പ്രിയരെ രവീന്ദ്ര സംഗീതോത്സവത്തിൽ ഇനി അടുത്തതായി മുഖ്യ കർമ്മമാണ് ഉദ്ഘാടന ചടങ്ങ് നമുക്ക് ഏവർക്കും സുപരിചിതനും നമ്മുടെ ഇഷ്ടഗാനങ്ങളുടെ രചയിതാവും സംഗീത സംവിധായകനും അഭിനേതാവും ഗായകനും സംഗീതജ്ഞനും ഒക്കെയായ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സ്മരണികയിലുള്ള പ്രതിഭകളുടെ ഉറ്റത്തോഴൻ കൂടിയായ പത്മശ്രീ ശ്രീ കൈതപ്രം ദാമോദരൻ അവർ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ് ഭദ്രദീപം കൊളുത്തി നിർവഹിക്കുന്നു അദ്ദേഹം ഈ ചടങ്ങ് ഈ ചടങ്ങിലേക്ക് വേദിയിലെ എല്ലാ മുഖ്യ അതിഥികളെയും സദസ്സിലെ എല്ലാ പ്രമുഖരെയും എല്ലാവരെയും നിങ്ങളുടെ ഹൃദയ സാന്നിധ്യം സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഉദ്ഘാടന കർമ്മം മംഗളകരമായി നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു എല്ലാവർക്കും നന്ദി ബഹുമാനരെ ശ്രീ കൈതപ്രം അവർക്ക് ഇനി ഒരു ആദരം വിശ്വ ഹിന്ദു പരിഷത്ത് ക്ഷേത്ര അവലോകന കമ്മിറ്റി പ്രസിഡന്റും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ ശ്രീ പങ്കജാക്ഷൻ അവർ പൊന്നാട അണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നു ശ്രീ കൈതപ്രം അവൾ ശ്രീ പങ്കജാക്ഷൻ അവൾ കൂടാതെ സെക്രട്ടറിയെയും ശ്രീ കെ പി മാധവൻകുട്ടി അദ്ദേഹത്തെയും വിനയപൂർവ്വം ക്ഷണിക്കയാണ് പൊന്നാട അണിയിക്കുവാൻ വളരെ നന്ദി ബഹുമാന്യരെ ആദരവിന് ശ്രീ കെ എസ് പണിക്കരും പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു മെമ്മൻറ്റോയും അദ്ദേഹം സമർപ്പിക്കുന്നുണ്ട് വളരെ നന്ദി ബഹുമാന്യരെ അനുസ്മരണങ്ങൾ ആദരങ്ങളാണ് അതിലുപരി സ്നേഹമാർന്ന ഓർമ്മകളാണ് ഇതാ കൈതപ്പറത്തിൻ്റെ സംഗീതമാർന്ന ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രമിക്കാം പാവകുളത്തപ്പൻ്റെ തൃപാദത്തിൽ നമസ്കരിക്കുന്നു വേദിയിലും സദസ്സിലുള്ള എല്ലാവരെയും നമസ്കരിക്കുന്നു അനുസ്മരണത്തിലുള്ള ഈ സംഗീതോത്സവത്തിലെ പങ്കെടുക്കുന്ന കലാകാരന്മാരെയൊക്കെ ഞാൻ ആദരിക്കുന്നു പ്രിയപ്പെട്ട കുറേ മാഷന്മാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ വലിയൊരു ഭാഗ്യം അത് രവീന്ദ്രൻ രവീന്ദ്ര മാഷാണ് ജോൺസൺ ജോൺസൺ മാഷാണ് അങ്ങനെ പിന്നെ വിദ്യാരം വിദ്യാധരൻ മാഷ് മാഷാണ് അങ്ങനെ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ചൊരു ഒരു കൊടികുത്തിയൊരു മൂഡുണ്ടാകുന്നത് സാധാരണ ഇവരൊക്കെ അതെ നമ്മളെ എല്ലാ സംഗീത സംവിധായകരും എൻ്റെ ഇഷ്ടപ്പെട്ടവർ തന്നെയാണ് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ എല്ലാറ്റിലും ഉണ്ട് പക്ഷേ രവേട്ടിൻ്റെ കൂടെ ഒരു പ്രത്യേക സുകാര്യത എത്രയോ ഗാനങ്ങൾ തുടർച്ചയായിട്ട് ഹിറ്റുകളായിരുന്നു ആ കാലത്ത് അക്കാലത്ത് ഈ രവേട്ടൻ്റെ പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ഞാൻ ആദ്യത്തെ പാട്ട് തന്നെ പ്രമോദകനാണ് ഫസ്റ്റ് പാട്ട് ഹിസൈനസ് അബ്ദുള്ളക്ക് മുമ്പെയാണ് ഞങ്ങൾ ആദ്യം കാണുന്നത് അതുപോലെ ഒരു വലിയ ചൈത്രയാത്ര ശരിക്കും രവേട്ടൻ്റെ ആണ് കൂടെ ഞാനും ഉണ്ട് അത്രയുള്ളൂ അനു അനുയാത്ര എന്നേ പറയാൻ പറ്റുള്ളൂ വലിയ മഹാനായിട്ടുള്ള കലാകാരൻ അദ്ദേഹമാണ് എന്നെ കൂടെ ഉള്ള സപ്പോർട്ട് ആദ്യം തന്നെ എനിക്ക് ഓർമ്മയുണ്ട് രവേട്ടൻ ഈ ഹിസ്വൻ സബ്ദിലെ ആ ഫസ്റ്റ് പാട്ട് ട്യൂൺ ചെയ്യുമ്പോഴും എന്നോട് പറഞ്ഞു ഇത് എൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു ചെറിയൊരു ഛായയുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു എനിക്കറിയാം അത് നമുക്ക് മാറ്റണം അത് ഒരു സമസ്തമതാക്കി അത് മാറ്റുന്ന മാറുന്നുവണ്ണം എന്നുള്ള പാട്ടിൻ്റെ പല്ലവിയാണ് അതിൻ്റെ ചായ ഉണ്ടായിരുന്നത് മാഷഡാനെ ഞാനത് പ്രമദാന എന്നുള്ളൊരു വാക്ക് വന്നപ്പോൾ അത് ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല രവീട്ടനും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളൊരു ഒരു ഒരു സപ്പോർട്ടായിരുന്നു ഞാൻ ചെയ്തിരുന്നത് രവീട്ടിനെ എപ്പോഴും പ്രമദാനത്തിലെ ഒരു അനുപല്ലുവിയിൽ രാമായണവും ഒരു പല്ലവിയിൽ അനപല്ലുവിയിൽ പിന്നെ ഭാരതമാണ് ഭാഗവതമാണ് ശരിക്ക് ഏതേതോ കഥയിൽ സയ സരൈവിൽ ഒരു ചുടുമെഴുന്നീർക്കണമായി ഒഴുകിയേ ഞാൻ ഏതേതോ കഥയിൽ ഒരു യമുനയിലൊരു വനമലരായി ഒഴുകിയേ ഞാൻ അത് രണ്ടും രാമനും കൃഷ്ണനാണ് അതാണ് എൻ്റെ സപ്പോർട്ട് അതാണ് ദേവേട്ടൻ്റെ പാട്ടിന് അനശ്വരമാകാൻ ആവാൻ ഞാൻ സഹായിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അതിൻ്റെ കൂടെ എൻ്റെ ലിറിക്കിൻ്റെ ഒരു സപ്പോർട്ട് അത്രേ പറയാൻ പറ്റുള്ളൂ അദ്ദേഹം മഹാപ്രതിഭാതനായിട്ടുള്ള ആളായിരുന്നു മുഴുവൻ നമുക്ക് കിട്ടിയില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവരൊക്കെ ഏറ്റവും പീക്കൽ എത്തുമ്പോഴാണ് നമ്മളവരെ അവഗണിക്കുന്നത് രവീട്ടൻ്റെ അവസാനമൊക്കെ എന്തായിരുന്നു കലക്കുന്ന പാട്ടുകളുണ്ടാകുമ്പോൾ രവീട്ടിനെ പതുക്കെ മാറ്റി നിർത്തി ജോൺസനെ ഏറ്റവും നല്ല പാട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജോൺസനെ മാറ്റി നിർത്തി അവരെ വേദനിപ്പിക്കുക ആ വേദനിപ്പിക്കൽ സമൂഹത്തിനുണ്ട് സമൂഹത്തിൻ്റെ ഒരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതാണ് ഇവർക്കൊക്കെ പറ്റിയിട്ടുള്ളത് ഞാൻ മദ്രാസിൽ രവിയേട്ടൻ്റെ സംസ്കാരത്തിൽ പോകുമ്പോൾ ഞാൻ കാണുമ്പോൾ എപ്പോഴും ആലോചിക്കുന്നത് ഈ ശോഭയെ എന്നുള്ള വിളിയാണ് രവിയേട്ടൻ്റെ വീട്ടിൽ എപ്പോഴും പോയാലും ശോഭയെപ്പറ്റി പറയാനുള്ളൂ ശോഭയോടെ പറയാനുള്ളൂ അപ്പം ഞങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ നിന്ന് ഒച്ചതിന് വിളിക്കും ശോഭയെ ശോഭയെന്ന് വിളിക്കും അതാണ് രവിയേട്ടൻ്റെ സപ്പോർട്ട് ശിവശക്തിയായിക്കതോ യഥി ഭവതി ശക്തപ്രഭവിതെന്നാണ് ശിവൻ ശക്തിയുക്തനാവുമ്പോഴാണ് ശക്തനാവുന്നത് എപ്പോഴൊക്കെ രവീട്ടൻ്റെ കൂടെ ശോഭത്തി കൂടെ ഉണ്ടാകുമ്പോൾ ഫുൾ സപ്പോർട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിനത് എല്ലാം അങ്ങനെയായിരുന്നു റെസോർട്ടിലെ കുറേ ഒന്ന് രണ്ട് രംഗങ്ങൾ ഞാൻ പറയുന്നു നിങ്ങളോട് രവീട്ടൻ്റെ വികാര നൂ എന്നുള്ള പാട്ട് ഞാൻ മദ്രാസില് പാമ്പഗുരു ഹോട്ടലിൽ പിന്നെ പപ്പേട്ടൻ്റെ ദേവാങ്കണങ്ങൾ തുടങ്ങിയിട്ടുള്ള മറ്റേ ആ പാട്ട് ഗന്ധർവലിൻ്റെ പാട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ താഴെ ഹോട്ടലിൻ്റെ താഴേ വരുള്ളൂ പിന്നെ പപ്പട്ടിൻ്റെ അടുത്തേക്ക് വരില്ല പിന്നെ ഭരതാട്ടൻ ഭരതാടൻ താഴേ വന്നിട്ട് ഇത് കുറേ കാലമായല്ലോ ഒരാൾ സഞ്ജീവിയോണ്ട് ഇറങ്ങിയിട്ട് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കി എന്നെ വേഗം വിളിച്ചു ഞാൻ പാട്ട് പൂർത്തിയാക്കിയിട്ട് ഞാൻ താഴത്തേക്ക് പോയി പിന്നെ പിന്നെ സംസാരിച്ചു എന്നോട് പറഞ്ഞു രവി അവിടെ അറിയാവുന്ന രാഗങ്ങളെല്ലാം പാടിക്കഴിഞ്ഞു തിരുവന ഉ ഉടനെ വാ നമുക്ക് തുടങ്ങണ പാട്ട് എന്ന് പറഞ്ഞു അവിടെ എത്തി നമ്മൾ ആദ്യം തന്നെ തുടങ്ങിയിട്ട് പിന്നെ ആദ്യം രാവിലെ പാട്ട് തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഒരു ഗ്യാപ്പ് വെച്ചിട്ട് പിന്നെ വടക്കാഞ്ചേരിക്ക് പോയി ഞാനും ഭരതടനും വടക്കാഞ്ചേരിയിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തതെന്ന് തോണ്ട് വടക്കാഞ്ചേരി വെച്ചിട്ട് ആ എങ്കക്കാട്ട് എങ്കക്കാട്ടുള്ള ഉത്സവം നടക്കുകയാണ് ഉത്രാളിക്കാവിലെ ഉത്സവം നടക്കുകയാണ് അപ്പോൾ ആ വലിയ വെട്ടിക്കെട്ടും ബഹളമൊക്കെ അതിനിടയിൽ ഞാൻ എൻ്റെ കാതിൽ ഒരു ട്യൂണിങ്ങനെ മൂളി പിന്നെ ഭരതാട്ട് തന്ന തന ത നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായത് ഹിന്ദി പാട്ടിൻ്റെ അതായത് ഛായ ഉണ്ടല്ലോ വിചാരിച്ചു ഞാൻ എൻ്റെ വീട് പറഞ്ഞിട്ടുണ്ട് ഇത് തീരുമാനം എഴുതിക്കൊള്ളുതാണ് ഇത് ഈ രണ്ട് പേര് ആദ്യം തുടങ്ങിക്കൊള്ളതാണ് ഞാൻ അപ്പം തന്നെ ആ കഥയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വികാരനൗകയുമായി തിരമാലകൾ അടിയുലഞ്ഞെഴുതി അപ്പം തന്നെ ഭരതരന് ഒക്കെ ഇനി നമുക്ക് നാളെ പിന്നെ മദ്രാസ് കാണാമെന്ന് പറഞ്ഞു തന്നെ മദ്രാസിലേക്ക് അയച്ചു അപ്പം തന്നെ പിറ്റേ ദിവസം ഇദ്ദേഹം അവിടെ എത്തി രവിയേട്ടൻ ഹാർമോണിയൊക്കെ ആയിട്ട് എത്തി ആ ന്യൂ അതെ ഓൾഡ് വൂൾഡ് ഡാൻസിലെ ഒരു ഒരു റൂമിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് ഈ ഇത് അത്ഭുതകരമായിട്ടുള്ളൊരു ഒരു ഒരു മാന്ത്രിക വിദ്യയായിരുന്നു ഈ പാട്ട് തന്നെ ഇപ്പോൾ വികാര നൗകയ്യുമായി തിരമാല എന്നുള്ള സാധനം വികാര നിങ്ങൾ പിടിച്ചപ്പോഴേക്ക് ആ പാട്ട് അലൗകികമായ ഒരു സംഗീതം അവിടെ വന്നു അതാണ് തിവ്യേട്ടർ ആ പാട്ട് പിന്നെ ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചരണം ഇതൊക്കെ ഞാൻ ചരണേനോട് എഴുതിക്കോളം പറഞ്ഞു പല്ലവി പൂർത്തിയാക്കിയിട്ട് എന്നെ വിട്ടു ഞാൻ അവിടെ എത്തി പാട്ട് പൂർത്തിയാക്കി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വരികളുണ്ടായിരുന്നത് എന്നിളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പഴ്മരമായേനെ അതെല്ലാം മനുഷ്യരും ഉണ്ടാകുന്നതാണ് നമ്മളെ ഉണ്ടായിരുന്ന ഇഷ്ടങ്ങൾ നീ എൻ്റെ മനസ്സിലുണ്ടായിരുന്നെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഈ ജന്മം പാഴായി പോയേനെ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതാണ് നീ എൻ്റെ ഇളംകൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പഴ്മരമായേനെ ഒരു വേട്ടൻ എന്നോട് പ്രത്യേകം പറഞ്ഞോ ഭയങ്കര രസമായിട്ടുണ്ട് ഇങ്ങനെ ഇവർ അനുമോദിച്ച് പാട്ടുണ്ടാക്കി അപ്പോഴേക്ക് രവി ഭരതേട്ടനും ദാസേട്ടനായിട്ട് എന്തോരം ഉടക്കുണ്ടായിരുന്നു അങ്ങനെ ആ ഉടക്കി അത് ആരും ദാസട്ടൻ പാടുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ പാട്ടുകളല്ലേ പാട്ടുകളെല്ലാം ഭാഗിച്ച് ഭാഗിച്ച് വെച്ചു ഇത് റെക്കോർഡിങ് എന്നെ എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ കോതൻഡമാണി തിയേറ്ററിലായിരുന്നു അല്ലേ ഏജി അങ്ങനെ അവിടുന്ന് എസ് പിയെ പാടാൻ വിളിച്ചു ഈ പാട്ട് വികാരതമഴി അപ്പോൾ ട്രാക്ക് രവിയേട്ടനാണ് പാടിയിരുന്നത് ഞാനും രവിയേട്ടനും മാത്രമേ അവിടെ ഉള്ളൂ കൺസോളിൽ അകത്തേക്ക് പോയിട്ട് പിന്നെ മൈക്കിൽ വിളിച്ചു അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളാണ് രവി എന്ന് പറഞ്ഞത് കിട്ടുകയാണെന്നുണ്ട് രവിയെ വിളിച്ചു രവിയേട്ടനെ അകത്തേക്ക് പോയി അവിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു രവി ഉനക്ക് തരിയാതാണ് ഇത് ആരെ പാടണമെന്ന് ഇത് ആർ പാടണം എന്ന് ഉനക്ക് തരിയാതെന്നാണ് ദാസണ്ടച്ഛന അല്ലേ രവിയേട്ടൻ ചോദിക്കുന്നത് അല്ല എസ് പി ചോദിക്കുന്നത് അങ്ങനെ ഇതവരെ പാടണമെന്ന് പറഞ്ഞു തെലുങ്കില് വരുമ്പോൾ ഞാൻ പാടാന്ന് പറഞ്ഞു അങ്ങനെ ദാസരജ്ഞൻ പാടി രാത്രി വന്നിട്ട് ഈ പാട്ട് ബാക്കിയുള്ള പാട്ടെല്ലാം ഭാവിച്ച് ദാസൃഢ്ണൻ തന്നെ കൊടുത്തു ശരിക്കും അങ്ങനെ ഉണ്ടായത് ഇതിൻ്റെ ചരിത്രം കഴിഞ്ഞിട്ടില്ല ഇനിയും പാട്ട് പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയിരുന്നു അപ്പോൾ ഷൂട്ടിങ് സ്ഥലത്താണ് അപ്പോഴേ ഒരു ഭയങ്കര ശ്രദ്ധിച്ചെടുക്കുന്ന കുറേ സംഭവം മമ്മൂട്ടിയുടെ മണൽ വാരി പിടിക്കുന്ന ആ സീനൊക്കെ എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടു ഇതിൻ്റെ ബാക്കിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ പാട്ട് റെക്കോർഡ് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് എന്നെ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് വിളിച്ചു അവിടെ മദ്രാസിലെ തിയേറ്ററിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ പാട്ട് നിങ്ങളെ ഗൽപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ളത് ഇതൊരു വാശിയാണ് അതാണ് അന്നത്തെ വാശി അല്ലാതെ തമ്മിൽ തമ്മിൽ പാരവഹിക്കുന്നതല്ല അന്നത്തെ വാശി നിങ്ങളെന്ത് ചെയ്യുന്നു ഞാനതിനേക്കാൾ ചെയ്യും എന്ന് പറയുന്ന വാശിയാണ് ഞാൻ എന്ത് എഴുതുന്നോ അതിനേക്കാൾ ഗംഭീരമായ മ്യൂസിക് അതിനേക്കാൾ മ്യൂസിക് ഗംഭീരമായ വിഷ്വൽസ് ഇതാണ് അന്നത്തെ വാശി അങ്ങനെ അതെന്നെ കാണിച്ചു എന്തെങ്കിലും എന്ത് പറയുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അന്ന് മാതൃഭൂമി പ്രൂഫിൽ ജോലി ചെയ്യാം ഞാൻ മാതൃഭൂമി പ്രൂഫിലേക്ക് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഇനി ഇത് മതി നിർത്താം എനിക്ക് കുഴപ്പമില്ലാതെ അത്ര മനോഹരമായിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊരു പടത്തിൻ്റെ വർക്കിന് പോകുമ്പോൾ അന്ന് കിത്തു ആണ് അസോസിയേറ്റ് രവേട്ടൻ്റെ അല്ല ഭരതട്ടിൻ്റെ കിത്തു എന്നോട് പറയുന്നു തിരുമേനിയൊരു കാര്യമുള്ളൂ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് അപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞ് വർക്ക് ഗംഭീരമായിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കൊരു അഭിപ്രായം ഉണ്ടെന്നുണ്ട് എന്നോട് പറഞ്ഞു ആ പാട്ട് ആ വികാരതമൊക്കെ ഭയങ്കര സ്ലോ ആണ് അത് കട്ട് ചെയ്യണം എന്ന് ഞാൻ പറയണമെന്ന് പറയുന്നത് എങ്ങനെയുണ്ട് നല്ല അച്ഛനോട് പറയുന്നത് കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റണമെന്ന് അങ്ങനെ അങ്ങനെ അവിടെ വെച്ച് പറഞ്ഞു ഞാൻ പരതെട്ടുണ്ട് പറഞ്ഞു ഇങ്ങനെ അയാൾ പറയുന്നുണ്ട് കിത്തു പറയുന്നുണ്ട് ഭയങ്കര വാശി അയക്കുന്നുണ്ട് അപ്പോൾ രവേട്ടൻ പറ അവൻ ഇത്ര നേരം ഉണ്ടായിട്ടില്ല എന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറയില്ലോ ചിലവിനോട് വെറുതെ പറഞ്ഞായിരിക്കുന്നുണ്ട് അവസാനം എന്നോട് പറഞ്ഞു കിത്തുവിനോട് പറയണം അത് വെട്ടിമുറിച്ചാൽ ചോര വരും എന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ മതിയായിരുന്നു അതാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ പത്മശ്രീക്കാൾ വലിയൊരു അവാർഡ് അതാണ് ഒരു പടത്തിലെ സീൻ വെട്ടിമുറിച്ചാൽ അവിടെ ചോര വരും എന്ന് പറയുന്ന അതിൻ്റെ സംവിധായകനാണ് എനിക്ക് തന്ന അവാർഡ് അതാണ് അത് രവിയേട്ടൻ്റെ കൂടെ അവാർഡാണ് രവിയേട്ടനെപ്പറ്റിയുള്ള മഹത്തായ മനുഷ്യരെ കുറിച്ച് എനിക്ക് ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുണ്ട് അതൊന്നും നിങ്ങൾ പറഞ്ഞാൽ തീരില്ല കമലതലം ഭരതം ഹിസേന സബ്ദുള്ള എത്ര പാട്ടുകളാണ് ഒരു ആവശ്യമില്ലാത്തൊരു കാര്യത്തിനെ എന്നോട് ഉടക്കി രവിയേട്ടൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല രവിയേട്ടനോട് ഞാൻ അത് എനിക്കറിയാം രവീട്ടനും പറയാം പക്ഷേ എന്നാലും വെറുതെ വാശി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അയാൾ കഥ എഴുതി കഴിഞ്ഞുള്ള പടം ചെയ്തുകൊണ്ടിരിക്കുമ്പം അപ്പോൾ അതിലത്തെ ഏതോ നിരത്തിൽ നിന്നുള്ള പാട്ട് അന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ രവീട്ടനെ ഇങ്ങോട്ട് വരാൻ തയ്യാറില്ല ഞാൻ അങ്ങോട്ട് പോകാൻ തയ്യാറില്ല അങ്ങനെ കമലിൻ്റെ പണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നോട് ആ പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് ഞാൻ എഴുതി തരാമെന്നാണ് രവീട്ടനെ കൊടുത്തു തയ്യാറായിരുന്നു അങ്ങനെ ഞാൻ പാട്ട് എഴുതി ഫുൾ എഴുതിയിട്ട് രവി കമലിൻ്റെ ഇത് കൊടുത്തു ആ പാട്ട് ഞാൻ കേൾക്കുമ്പോൾ അവരലൗകികമായ ഒരു അനുഭൂതിയായിരുന്നു ആ പാട്ട് എൻ്റെ പാട്ട് എഴുത്തിനേക്കാൾ എത്രയോ മേലെ അതിനെ അതിൻ്റെ മുകളിൽ മുഴുവൻ കല്ലുപതിപ്പിച്ച് അതിനെ സ്വർണം കൊണ്ട് രത്നം കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള പോലെ ആ ആ പാട്ട് എനിക്ക് തോന്നി ഏതോ എന്നുള്ള പാട്ട് ഇപ്പോഴും നിങ്ങൾക്ക് കേട്ടറിയാം ആ പാട്ടിൻ്റെ ലിറിക്സ് നന്നായിട്ടുണ്ടാവാം പക്ഷേ അതിനേക്കാൾ എത്രയോ മേലാണ് ആ ട്യൂഡ് അതാണ് രവിയേറ്റം പിന്നെ ഇത് അദ്ദേഹത്തിനെപ്പറ്റി ഇനിയും ഇനിയും ഇനി ഓരോ പാട്ടിനെ കുറിച്ച് ചരിത്രമുണ്ട് പക്ഷേ അത് പറഞ്ഞവിടെ എനിക്ക് പറയാനും ബുദ്ധിമുട്ടുണ്ട് സാറില്ല എൻ്റെ മനസ്സ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അതേപോലെ തന്നെ രമേശ് ചേട്ടനും രമേശ് നായര് എനിക്ക് അദ്ദേഹം എളുപ്പ സമയത്തെ അറിയാം കോഴിക്കോട് ത്ത് എ പ്രിയ സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന് എനിക്കൊരഭിപ്രായമുള്ളൂ അദ്ദേഹത്തിന് എഴുതി തീർന്നിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീരമായൊരു തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അദ്ദേഹത്തിന് തമിഴ് കലക്കി കളിക്കുടിച്ചിട്ടുള്ള ആളാണ് ഈ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാണ്ഡിത്യം നമുക്ക് മലയാള ഭാഷയ്ക്ക് കിട്ടിയില്ല പാട്ടുകൾക്ക് ഇനിയും കിട്ടണമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അദ്ദേഹത്തിനെ ഞാൻ ഓർമ്മിക്കുന്നു സ്മരിക്കുന്നു എൻ്റെ രവീട്ടനെ നമസ്കരിക്കുന്നു ശോഭേശിയുടെ മോനുണ്ട് മോനെ മോനോട് എനിക്ക് പറയാനുള്ളത് മോനെ ഒന്നും ചെയ്യണ്ട അത് കോപ്പി ചെയ്താൽ മതി രവേട്ടൻ്റെ കോപ്പി ചെയ്യാൻ അധികാരം ഒരാൾക്കേ ഉള്ളൂ ഇയാൾക്കേ ഉള്ളൂ രവേട്ടൻ്റെ സ്റ്റൈൽ അങ്ങനെ കോപ്പി എടുത്തിട്ട് ഇയാൾ ചെയ്യണം എന്നാണ് പറയുന്നത് ഒരു പ്രശ്നം നോക്കണ്ട അത് വേറെയാണ് രവേട്ടൻ്റെ പാട്ട് വേറെയാണ് രവേട്ടൻ്റെ സ്റ്റൈല് വേറെയാണ് അത് അധികാരമുണ്ട് തീർച്ചയായിട്ടും അത് കേട്ടോണ്ടിരിക്കണം എന്നിട്ട് ആ സ്റ്റൈലിൽ പാട്ട് ചെയ്യണം ഞാൻ മോനെ മോനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ എല്ലാ രജിനി ജോസഫ് വഴിയുണ്ട് രജനിയെ ഞാൻ കാണുമ്പോൾ ഒരു മുപ്പത് കൊല്ലം ആകുമ്പോഴും ഇതേപോലെ ഉണ്ട് അത് ജോസ ട്ടൻ ഇതുപോലെയുണ്ട് എന്താ സൂത്രം എന്ന് എനിക്ക് വിളിച്ചത് എൻ്റെ മുടിയൊക്കെ നരച്ച് എല്ലാം കുളായി പക്ഷേ ജോസരട്ടൻ അതുപോലെയുണ്ട് ചെറുപ്പക്കാരനായിട്ട് വളരെ സന്തോഷമുണ്ട് ഇവിടെയുള്ള എല്ലാ കൂട്ടുകാരും പാട്ടുകാരും കൂട്ടുകാരും ഒക്കെ എൻ്റെ ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാർ എല്ലാവർക്കും നമസ്കാരം മന മഹത്തായ പാട്ടുകൾ ഈ ഈ അന്തരീക്ഷം മുഴുവൻ മനോഹരമാക്കട്ടെ ഇവർ സ്മരണ കൊണ്ട് ഈ ഈ പരിസരം സുന്ദരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമസ്കാരം പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ുന്നത് സംഗീതത്തിന്റെ ഇത്തരം ശുഭമുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോഴാണ് സംസാരിച്ച ഓരോരുത്തരും സംഗീതത്തെ ആഴത്തിൽ അറിഞ്ഞവർ അഞ്ച് മിനിറ്റ് നേരം നമുക്കൊരു ഗാനം സമ്മാനിച്ചവർ നിന്നപ്പോൾ ആ ഗാനത്തിൻ്റെ സൃഷ്ടിയിൽ പങ്കുചേർന്ന ഇത്തരം അനുസ്മരണങ്ങൾ എത്ര വെളുപിടിച്ചതാണ് ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുക ഈ നിമിഷങ്ങൾ വളരെ നന്ദി ശ്രീ കൈതപ്രം സർ പ്രിയരെ ക്ഷമാപണത്തോടെ ഒരു കാര്യം അറിയിക്കുന്നു ബേണി ഇഗ്നേഷ്യസ് ടീമിൽ ഇഗ്നേഷ്യസ് സർ വന്നിട്ടില്ല ബേണി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് പോകാനുള്ള തിരക്കുകൊണ്ട് അദ്ദേഹം നേരത്തെ സംസാരിക്കുകയാണ് സഹോദര സംഗീത സംഗമം ഇതിൽ വിശിഷ്ടരായ ലക്ഷ്മികാന്ത് പ്യാരലാൽ പോലെ ശങ്കർ ജയ്കിഷൻ പോലെ ഹിറ്റുകൾ ഒരുക്കി മലയാള ചലച്ചിത്ര ഗാനശാഖയെ സമ്പന്നമാക്കിയ ഈ സഹോദരങ്ങൾ അതുല്യ പ്രതിഭകളാണ് എന്നതും സവിശേഷത ബേണി സംസാരിക്കുന്നു നമ്മളോട് തൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സംഗീതജ്ഞരെ സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ ഇത്രയും മഹനീയമായ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകമായി ഞാൻ നന്ദി പറയുകയാണ് ഞാൻ ഈ വേദിയിലിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മകൾ കുറച്ച് നാൾക്ക് മുമ്പേ മുമ്പോട്ട് പോവുകയാണ് പുറകോട്ട് പോവുകയാണ് രമേശൻ നായർ നല്ല കത്തി നിൽക്കുന്ന സമയം ഞങ്ങൾ ഞങ്ങളും ഞാനും ചേട്ടനും രമേശൻ നായരുമായിട്ട് ഒത്തിരി ഒത്തിരി സിനിമയിലും ആൽബത്തിലും വർക്ക് ചെയ്യുന്ന സമയം ആ സമയത്ത് രവിയേട്ടൻ ഇവിടെ ഉണ്ട് അടുത്ത് തന്നെ താമസിക്കുന്നുണ്ട് അപ്പോൾ രവിയേട്ടൻ രമേശൻ നായരും പങ്കെടുക്കുന്ന രണ്ട് മൂന്ന് പരിപാടികളിൽ ഞങ്ങളും പങ്കെടുത്തു അതിനുള്ളൊരു ഭാഗ്യം കിട്ടി അതിനുശേഷം രവിയേട്ടൻ അന്തരിച്ച ശേഷം നേരത്തെ പറഞ്ഞു അതായത് രണ്ടായിരത്തി ആറിലാണ് ഇത് തുടങ്ങിയത് രവീന്ദ്ര സംഗീതോത്സവം എന്ന് പറഞ്ഞു ആ കൊല്ലം മുതൽ മുടങ്ങാതെ എല്ലാ വർഷവും ഇവിടെ വരാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അതിൻ്റെ പ്രധാന കാരണക്കാരൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന എസ് രമേശൻ നായരാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഞങ്ങളും ഞങ്ങളുടെ കുടുംബവുമായിട്ടുള്ള ആത്മബന്ധം അത്ര ആഴമേറിയതായിരുന്നു എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ പരിചയപ്പെടുന്ന എല്ലാവർക്കും അത്രയ്ക്കധികം ആഴത്തിലുള്ള ബന്ധമായിരിക്കും അത്രയും ശുദ്ധഹൃദയനും എന്നാൽ സത്യസന്ധനുമായ ഒരു വലിയ കലാകാരനും സാഹിത്യകാരനുമായിരുന്നു അദ്ദേഹം അതുകൊണ്ട് ഈ വേദിയിൽ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ ഇരട്ടി ദുഃഖമാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ എല്ലാം നമ്മൾക്ക് ഇവിടെ രവീന്ദ്ര സംഗീതോത്സവത്തിന് വരുമ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ നമ്മെ വിട്ടു പോയല്ലോ എന്നുള്ളൊരു ദുഃഖമായിരുന്നെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ നമ്മൾ കൂടിയ ആ സമയം വരെ രമേശൻ നായർ ഈ ഇത് സംഘടിപ്പിക്കാനുള്ള നെട്ടോട്ടം ഓടുന്നതും ഭാര്യ രമ ടീച്ചറുമായി സംസാരിക്കുന്നതും ആലോചിക്കുന്നതും അതിനുശേഷം വേദിയിൽ വന്നിട്ട് വളരെ മനോഹരവും ആഴവും ഏറിയ ഒരു ഹൃദയസ്പർശിയായ ഒരു പ്രസംഗം നടത്തി നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതും സാന്ത്വനിപ്പിക്കുന്നതും ഒക്കെ എല്ലാം മനസ്സിന് ഒരുപാട് സുഖം നൽകിയിട്ടുണ്ട് രാഗാധിഷ്ഠിതമായ നേരത്തെ കൈതപ്രം സാറും അതുപോലെ നമ്മുടെ വിദ്യാധരം മാസ്റ്ററൊക്കെ പറഞ്ഞപോലെ രാഗാധിഷ്ഠിതമായ വളരെ ആഴമേറിയ എന്നാൽ വളരെ ആകർഷണീയമായ ഒരു സംഗീതത്തിൻ്റെ യുഗം രവീന്ദ്രൻ മാസ്റ്ററുടെ ദേഹവയോഗത്തോടെ അവസാനിച്ചു ഇപ്പോഴും കൊച്ചുകുട്ടികൾ പോലും ഒരു പാട്ട് പാടൂ എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ പാട്ടേ പാടാൻ പാടാറുള്ളൂ അതിൻ്റെ തെളിവാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി ഷോകളും അല്ല ഞങ്ങളുടെ വീട്ടിലും വന്നിട്ട് ഓരോ പാട്ട് പാട്ടുകാർ വന്നിട്ട് ഒരു പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ പാടിക്കോ ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഹാരാഥന്മാരുടെ പാട്ടല്ലാണ്ട് വേറൊന്നും പാടാനില്ല അവർക്ക് കാരണം അത്രയും മനസ്സിനെ സ്പർശിക്കുന്ന ആഴമേറിയ നമ്മുടെ സംസ്കാരം ഉൾക്കൊള്ളുന്ന രാഗാധിഷ്ഠിതമായ ഭാവാർത്ഥമായ സംഗീതമാണ് ഇവരെല്ലാം ചെയ്തിരുന്നത് അതുപോലെ നല്ല കവിതയുടെയും നല്ല ഗാനരച രചനയുടെയും ഒരു രമേശെന്നാർ യുഗവും നമ്മെ വിട്ടുപോയി അവരൊന്നും ഇനി തിരിച്ചു വരില്ല പണ്ടേതോ മഹാൻ പറഞ്ഞിട്ടുണ്ടത്രേ ഒഴിവാക്കാനാകാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ ജനിക്കുന്നില്ല എന്ന് സത്യമായിരിക്കാം മനുഷ്യനും മറവിയുള്ളത്രം കാലം ചിലതൊക്കെ മറന്നുപോകും പക്ഷേ ഈ മഹാനുഭവന്മാർ ചെയ്തു വെച്ച കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അതിന് മരണമില്ല മാത്രമല്ല അവരുടെ ദേഹവിയോഗം തീർത്താൽ തീരാത്ത നമ്മൾ പാവക്കുളത്തമ്പ ക്ഷേത്രത്തെ പരിസരത്ത് മാത്രമല്ല മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം മനസ്സിലും അവരുടെ അടുത്ത തലമുറകളിലും എല്ലാം തീർത്താൽ തീരാത്ത നഷ്ടമാണ് നഷ്ടം ഉണ്ടാക്കി വെച്ചിട്ടാണ് അവർ പോയത് അതിനൊന്നും പകരം വെക്കാൻ ഇല്ല എന്ന് പറയാം മറ്റുള്ളവരൊക്കെ എന്തെല്ലാം ചെയ്താലും നമുക്കറിയാം ആ തമ്മിലുള്ള വ്യത്യാസം അല്ലേ സത്യത്തിൽ പക്ഷേ ഇവരെല്ലാവരും സ്വർഗത്തിലിരുന്ന് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ശക്തി ഈ മഹാനുഭാവന്മാരുടെ കൂടെ എനിക്കും ഒത്തിരി ജോലി ചെയ്യാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ പ്രത്യേകിച്ചും എൻ്റെ സംഗീത ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ് അതിൻ്റെ അനുഭവങ്ങളും അതിൻ്റെ അവരിൽ നിന്ന് കിട്ടിയ അറിവുകളും ഒക്കെ എൻ്റെ അത് പിന്നീടുള്ള ജീവിതത്തിൽ ഒത്തിരി പ്രയോജനം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടുപേരുടെയും ആത്മാവിന് നിത്യശാന്തി കൊള്ളുന്നു ഞാൻ സത്യത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രമ ടീച്ചറിനെയും മകൻ മനുവിനെയൊക്കെ കാണാമല്ലോ അവരുടെ ആ പരിചയമൊക്കെ പങ്കു പുതുക്കാമല്ലോ എന്നൊക്കെ കരുതി പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അവരോട് ഇല്ല പാലക്കാടേക്ക് പോയി താമസം മാറി എന്നറിയുന്നത് എന്തായാലും അവരും ഇത് മനസ്സിൽ ഇത് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടാവും ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വിജയിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ് കുടുംബാംഗങ്ങൾക്കും ഇവരുടെ ദേഹ ദേഹവിയോഗം കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ആശ്വാസവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇതേപോലുള്ള ചടങ്ങുകൾ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം സംഘടിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം അത് നമ്മൾ ഈ ഒരു ലൊക്കാലിറ്റിയുടെ മാത്രം സ്വത്തല്ല മലയാളികളുടെ മൊത്തം തലമുറകളോളമുള്ള സ്വത്തുക്കളാണ് ഇവരെല്ലാവരും അതുകൊണ്ട് ലോകം മുഴുവനുള്ള മലയാളികൾ ഇത് ഈ ചടങ്ങ് സംഘടിപ്പിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു വിനയമാർന്ന സംഗീതമേ സംഗീത ഹൃദയമേ സ്നേഹാശംസകൾ ബേണി നന്ദി അറിയിക്കുന്നു സ്നേഹബന്ധങ്ങൾക്ക് സംഗീതത്തിന്റെ പശ്ചാത്തലം ഒരു വല്ലാത്ത അനുഭൂതിയാണ് പകരുക വേദനകൾ തീവ്രമാക്കുന്ന ഒട്ടേറെ ഘടകങ്ങൾ അതിൽ ഉൾച്ചേരുന്നുണ്ട് സന്തോഷവും സന്താപവും കൂടിക്കലരുന്ന ആ മനോഹര മുഹൂർത്തങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇനി ഇവിടെ ജീവിതം പങ്കുവെച്ച സ്നേഹിത ബന്ധു സഹധർമ്മിണി രവീന്ദ്രൻ മാഷിന്റെ മക്കൾക്ക് അമ്മ ഒരു സ്ത്രീയുടെ പരിപൂർണ പങ്കാളിത്തരം രവീന്ദ്രൻ മാഷ്ക്ക് സമ്മാനിച്ച് വിനീതയായി ഊർജ്ജസ്വലതയോടെ ആധ്യാത്മികതയിലേക്ക് ചേക്കേറി സ്വയം ശാന്തി നേടി അനുഭവങ്ങൾ മറ്റുള്ളവർക്കും പങ്കുവെച്ച് ഇതാ രവീന്ദ്രൻ മാഷിന്റെ സഹധർമ്മിണി ശ്രീമതി ശോഭന രവീന്ദ്രൻ ഇന്നും നിറവാർന്ന് ജീവിക്കുന്നു ആ സ്മരണകളിൽ നമുക്ക് ചേർന്നിരിക്കാം ഈ അമ്മ മനസ്സിനൊപ്പം ആ വാക്കുകൾക്ക് കാതോർക്കുക എല്ലാവർക്കും നമസ്കാരം വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ എല്ലാവർക്കും എല്ലാവരും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആദരണീയർ മാത്രമല്ല ഏറ്റവും വേണ്ടപ്പെട്ടവർ ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഓരോരുത്തരും തിരുമേനിയാണെങ്കിലും കൈതപ്പുറം തിരുമേനിയാണെങ്കിലും ആണെങ്കിലും വിദ്യാരമാഷാണെങ്കിലും എൻ്റെ കുട്ടികളായ ബിജു മധു സുദീപ് ഗണേഷ് തുടങ്ങിയുള്ള പാട്ടുകാരാണെങ്കിലും ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പാട്ടിൽ ഒരു നേരമെങ്കിലും എന്നുള്ള പാട്ട് ഒരു ദിവസം പോലും കേൾക്കാതെ ഇല്ല ഇങ്ങനെ ഓരോരുത്തരെയും നമ്മുടെ ദേവദാസ് ഈ രവീന്ദ്ര സംഗീതോത്സവം തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ കൂടെയുണ്ട് എല്ലാ കാര്യത്തിനും അങ്ങനെ എല്ലാവരെയും പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഓരോ വട്ടവും പറയാറുള്ളതാണ് എനിക്കാണെങ്കിൽ പറയാൻ ഒരുപാടുണ്ട് പക്ഷേ സമയപരിമിതി മൂലം വളരെ ചുരുക്കി പറയുന്നുള്ളൂ ഇത് ഒരു ഗൃഹാതുരുത്തമണുത്തുന്ന ഒരു പരിസരമാണ് അതോ ആ കാണുന്ന വീട്ടിലാണ് അവസാനമായിട്ട് ഞാനും മാഷൻ താമസിച്ചിരുന്നത് ഇവിടെ നോക്കിയാൽ കാണാം ആ വീടിൻ്റെ ഓണർ ആ സൊക്കെ എന്നായിരുന്നു സാറ് ഇവിടെ ഇരിപ്പുണ്ട് മകള് ബീന ഇരിപ്പുണ്ട് ആ വീട്ടിലാണോ അവസാനമായിട്ട് അവസാനമായിട്ട് രണ്ട് വർഷം ഞങ്ങൾ താമസിച്ചത് പാവക്കുളത്തപ്പൻ ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കുകയായിരുന്നു പാവക്കുളത്തപ്പൻ്റെ സന്നിധിയിൽ രവേട്ടൻ തികഞ്ഞ ഒരു ശിവഭക്തനായിരുന്നു ഈ പരിസരത്ത് വീടെടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല വന്നത് പക്ഷേ ഞങ്ങൾ വന്നുപെട്ടത് എവിടെയാണ് അന്ന് തൊട്ട് പാവക്കുളത്തപ്പൻ്റെ ഈ സന്നിധിയിൽ ഞങ്ങൾ രണ്ടുപേരും ഭഗവാന്റെ എല്ലാ പൂജകളിലും പങ്കെടുത്തുകൊണ്ട് ഞാനാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷമാണ് നിർമാല്യം മുതൽ എല്ലാ പൂജകളിലും പങ്കെടുക്കാൻ തുടങ്ങിയത് വന്നത് ഞാൻ ആദ്യം ചെയ്ത് നോൺ വെജ് ഉപേക്ഷിക്കുകയായിരുന്നു കാരണം എനിക്ക് എല്ലാ പൂജയ്ക്കും പങ്കെടുക്കണം അതിനു വേണ്ടി അത്രത്തോളം അപ്പനുമായിട്ട് ബാക്കളുത്തപ്പനുമായിട്ടും അമ്മയുമായിട്ടും ഒരു മാനസിക ബന്ധം അന്ന് തൊട്ടേ തുടങ്ങിയതാണ് പണിക്കരീട്ടനും മാതംകുട്ടി സാറും ഒക്കെ ആയിട്ടുള്ള ബന്ധം സരള ടീച്ചറും ഒക്കെ ആയിട്ടുള്ള ബന്ധം ഇവിടെ വന്നതിന് ശേഷമാണ് രമേശൻ നായർ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് വന്നത് പിന്നെ രമേശൻ നായരും ഡേവേട്ടനുമായി ഈ പാവക്കുളത്തപ്പൻ്റെ ഈ ആൾത്തറ അതിനൊരുപാട് കഥകൾ പറയാനുണ്ടാവും എന്തെല്ലാം പ്ലാനുകളാണ് അവർ നിശ്ചയിച്ചിരുന്നത് അല്ലെങ്കിൽ ആലോചിച്ചിരുന്നതെന്ന് പറയാനുണ്ടാവും ഈ പ്രദക്ഷിണ വഴിയിലൂടെ ഞങ്ങൾ രണ്ടുപേരും നടന്നു പോകുമ്പോൾ ഞാനും ഡേവേട്ടൻ നടന്നു പോകുമ്പോൾ അന്ന് തിരുമേനി പറയും ശിവനും പാർവതിയും നടന്നു പോകുന്നുവെന്ന് പക്ഷേ അധികകാലം ഭഗവാൻ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു രണ്ട് വർഷമേ തന്നുള്ളൂ പിന്നെ ഒറ്റയ്ക്ക് നടന്നാൽ മതിയെന്ന് എന്നോട് പറഞ്ഞു അതിനുശേഷം ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര എൻ്റെ മക്കളൊക്കെ എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് പേര് എൻ്റെ കൂടെ ഉണ്ട് എങ്കിലും അന്ന് മുതൽ ഞാൻ ഒറ്റപ്പെട്ടവളാണ് ഒറ്റപ്പെട്ട യാത്രയിൽ എനിക്ക് തുണ ഭഗവാനാണെന്ന് ഞാൻ തീരുമാനിച്ചു മനസ്സിലാക്കി അന്ന് മുതൽ ആത്മീയതയുടെ വഴിയിലേക്ക് തിരിഞ്ഞു അങ്ങനെ ആത്മീയപാതയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഭയമില്ല ഭഗവാൻ സദാ സർവകാലവും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പുണ്ട് ആ ധൈര്യമുണ്ട് ആ ധൈര്യത്തോടെയാണ് ഇന്നത്തെ ജീവിതം ഭഗവാനെ പിരിഞ്ഞിട്ട് ഒരു നേരം പോലും ഇല്ല എല്ലാവരും മാഷിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് കൈതപ്രാന്തിരുമേനിയൊക്കെ നീ കാണുന്ന സമയത്തൊക്കെ എപ്പോഴും എനിക്ക് കൂടെ സഹകരിച്ചവരായിട്ട് കാണുമ്പോഴൊക്കെ എനിക്ക് വളരും അദ്ദേഹം കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന സമയത്ത് തന്നെ എന്നെ വിളിക്കും ചോദിച്ച് ഞാൻ എന്ന് ഭക്ഷണം തയ്യാറാക്കണം അതിനാണ് വിളിച്ചു പറയുന്നത് എത്രയോ സന്ദർഭങ്ങൾ മദ്രാസിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഈ വീട്ടിലാണെങ്കിലും വന്നിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് വർക്കുകൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് രമേശ് നായരെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ സങ്കടം അവസാനത്തെ രണ്ട് വർഷങ്ങളും ആശമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയ ഒരാളാണ് കുറേയധികം പ്ലാനുകൾ സിനിമ അല്ലാതെ സംഗീതം എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുക കുറേ വേൾഡ് ടൂറ് കുറേ ആൽബങ്ങൾ അതിൽ എല്ലാവരും പാടിക്കണം ഇങ്ങനെയൊക്കെ കുറേ എന്തൊക്കെയോ പ്ലാനുകൾ ഇവിടെ മ്യൂസിക് സ്കൂൾ തുടങ്ങണം അതിനു വേണ്ടി തൃപ്പൂണിത്തരൊക്കെ സ്ഥലം നോക്കൽ ഇതൊക്കെ പ്ലാനുകളായിരുന്നു അന്ന് രമേശ് നായർ പറഞ്ഞു മാഷിനോട് മാഷരവിട്ട ആലോചനകൾ നമ്മുടേതും തീരുമാനം ഭഗവാൻ്റേതുമാണ് എന്ന് അതെ തീരുമാനം ഭഗവാന്റെ തന്നെ നടപ്പാക്കി ഭഗവാൻ ആലോചനകളൊന്നും നടന്നില്ല അന്ന് ഞങ്ങളോടൊപ്പം ബിജു എല്ലാ കാര്യത്തിനും ഉണ്ട് എറണാകുളത്ത് വന്ന് താമസമാക്കിയപ്പോൾ എൻ്റെ വീട്ടിനൊരു സപ്പോർട്ട് ബിജു ആയിരുന്നു അതേ സപ്പോർട്ട് തന്നെയാണ് ഞാനും മറ്റാസ് വിട്ട് എറണാകുളത്തേക്ക് വന്നപ്പം ബിജു ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മ അതുകൊണ്ടാണ് ഇവിടേക്കാണ് ഞാൻ വന്നത് എൻ്റെ മൂന്ന് മക്കളോടൊപ്പം നാലാമത്തെ മകനായിട്ട് എല്ലാ സമയത്തും ബിജു ഉണ്ടായിരുന്നു രവീട്ടൻ്റെ അവസാന യാത്രയിലും മുഴുവൻ സമയവും ബിജു ഉണ്ടായിരുന്നു മധുവിനെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് ഞാൻ പരിചയപ്പെട്ടത് അതിനുശേഷം മധു നമ്മളോടൊപ്പം എപ്പോഴും കൂടാറുണ്ടായിരുന്നു അവസാന സമയത്തൊക്കെ മധുവിന് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല ഭഗവാന്റെ അവിടുന്ന് ഏതാ അമ്പലം അത് നടക്കുന്ന അമ്പലത്തിൽ നിന്ന് ഒരു ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തല്ലോ ആറ് വർഷത്തിൽ തുറക്കുന്ന അമ്പലം ശിവന്റെ തുറവൂര് തുറവൂരു തിരുവൈരാണി കുളമ്പലത്തില് പൂജ ചെയ്ത് ഒരു ലോക്കറ്റൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു മധു എന്നൊക്കെയോ കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെയൊക്കെ എല്ലാവരും നമ്മളോടൊപ്പം നല്ല സഹകരിച്ചു ഇന്നും അതേ സ്നേഹം എന്നോട് കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ മാഷിനെ അവർ എത്രയായിരിക്കും സ്നേഹിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു സംഗീതജ്ഞൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന് ശേഷം ഇന്ന് എവിടെ പോയാലും അദ്ദേഹത്തിന് കൊടുക്കുന്ന അതേ ഒരു ആദരവും സ്നേഹവും എനിക്കും എല്ലാവരും നൽകുന്നുണ്ടെന്നുള്ളതാണ് അതൊക്കെ ഒരു മഹാഭാഗ്യമാണ് ഏതോ ജന്മത്തിനും ഞാൻ ചെയ്ത സുഹൃത്തു ഫലമാണ് എന്ന് എനിക്കറിയാം തീർച്ചയായും ഇവിടുത്തെ പാവക്കുളത്ത് അമ്പലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശിവൻ്റെ ശിവൻ ശരിക്കും ഞാനിവിടെ തൊഴാൻ വരാറില്ല ഓരോ തവണ വരുമ്പോഴും ഞാൻ അവിടെ കാണും അതുകൊണ്ട് തന്നെ ഇവിടെ വരാൻ എനിക്കതിന് തോന്നാറില്ല ഈ വർഷത്തിലൊരു ദിവസമൊക്കെയാണ് ഞാനും വരുന്നത് പണിക്കരേട്ടനൊക്കെ ചോദിക്കും ഇടയ്ക്കൊക്കെ എന്ന് പക്ഷേ ഇവിടെ വരുമ്പം എനിക്കറിയില്ല ഇത്ര വർഷങ്ങളായി പതിനാറാമത്തെ വർഷമായി എങ്കിലും എനിക്കങ്ങനൊന്നും തോന്നാറില്ല പതിനാറ് വർഷം ഒന്നുമില്ല ഇന്നലെ കഴിഞ്ഞ പോലെയാണ് ആ വീട്ടിൽ താമസിച്ചതും ആ വീട്ടിലെ ആ നായർ സാറിൻ്റെയൊക്കെ സ്നേഹവും ഒക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ് പിന്നെന്താ പറയേണ്ടത് പണിക്കരി സാറ് ഇത്രയും നാളും ഇവിടെ പ്രസിഡൻ്റായിട്ട് ഇരുന്ന് ഇതിനു വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് തന്നു ഇപ്പം ഞാൻ അറിഞ്ഞു അദ്ദേഹമൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോവുകയാണ് അദ്ദേഹം വേറെ ആണ് വരുന്നതെന്ന് എന്തായാലും ഇത്രയും കാലം നമ്മളോട് കാണിച്ച് ഈ സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും പുതിയ കമ്മിറ്റിയിൽ പുതിയയിൽ വരുന്നതും അതിഗായൻ വളരെ വേണ്ടപ്പെട്ട ആളാണ് സ്വാമി ഉദി എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ കുടിയതിനു ശേഷമാണ് അധികായനെ പരിചയപ്പെട്ടത് ഇപ്പോൾ അധികായനാണ് ശരിക്കും നമ്മുടെ പ്രോഗ്രാമിന് ഇനിയിട്ട് തുടർന്നിട്ടുള്ള മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യാമെന്ന് തീരുമാനിക്കേണ്ടുന്നത് എന്ന് തുടർന്നും ഇങ്ങനെ തന്നെ ഈ പാവകുളത്തപ്പൻ്റെ സന്നിധി നടത്തണമാണ് നമ്മുടെ ആഗ്രഹം അതിന് പുതിയ കമ്മിറ്റി എന്തൊക്കെയാണ് തീരുമാനം എടുക്കണമെന്ന് നമുക്കറിയില്ല തീർച്ചയായിട്ടും ഭഗവാൻ എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നമുക്കതിനെപ്പറ്റി വേവലാതി എന്താണോ ഭഗവാൻ നിശ്ചയിക്കുന്നത് അതുപോലെ തന്നെ നടക്കട്ടെ ഇതിൻ്റെ പ്രവർത്തനത്തിന് രവീന്ദ്ര സംഗീതോത്സവം തുടങ്ങാൻ കാരണക്കാരൻ രമേശ് നായരാണ് എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും അറിയാം അദ്ദേഹം ഓരോ തവണയും അതിനു വേണ്ടി ഉത്സാഹമായിട്ട് ആ നടക്കുന്ന ആ ഒരു കാഴ്ച നമ്മുടെ കണ്ണിൽ കാണുകയാണ് രമേശ് നായർ ഇത് അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു ഇവിടെ ഇരിക്കുന്നു സ്റ്റേജിലിരിക്കുന്നു എല്ലായിടവും രമേശ് നായരെ കാണുന്നുണ്ട് രമയെയും കാണുന്നുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ രമ അവിടെ നിന്ന് കരയും ഞങ്ങൾ തങ്ങൾ അങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു ഇപ്പം രമ അവിടെ ഇല്ല മയോർത്ത് നമുക്ക് എനിക്ക് വിടുന്നൊക്കെ അറിയാനേ പറ്റുള്ളൂ ഈശ്വരൻ എന്തൊക്കെയോ നിശ്ചയിക്കുന്നു നമ്മളതിനെല്ലാം നമ്മളെ മെറും കളിപ്പാവകൾ നടക്കുന്നു ഈ ഒരു പ്രോഗ്രാം ഇതേപോലെ രീതിയിൽ ഇതേപോലെ ചിത്ര മനോഹരമായി വർഷം തോറും ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തി ഈ വർഷം വളരെ ഗംഭീരമായിട്ട് എല്ലാ വർഷത്തെക്കാളും അതിഗംഭീരമായിട്ട് ഏർപ്പാട് ചെയ്യാൻ ഓടി നടന്ന് പ്രവർത്തിച്ച ഒരേ ഒരാളാണ് ഹണിയെ ഞാൻ രണ്ടാമതേ കൂട്ടുള്ളൂ രതീഷ് രതീഷ് എന്നുള്ള ഒരാളിൻ്റെ പ്രവർത്തനമാണ് അവൻ്റെ മാത്രം എടുക്കുകൊണ്ട് മാത്രമാണ് രവീന്ദ്ര സംഗീതോത്സവം എന്നുള്ളൊരു പ്രോഗ്രാം ഇത്രയും മനോഹരമായിട്ട് ഓരോ വർഷവും കൊണ്ടുനടക്കാൻ സാധിക്കുന്നത് ഹണി ഹെൽപ്പിനാണ് ഹണി ഒന്നും വിചാരിക്കുന്നുണ്ടോ എന്തേലും വെച്ചാൽ ഒരു രവീന്ദ്ര രവീന്ദ്രസങ്കിത്സം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം എങ്ങനെ നടത്താം എന്ന് അടുത്ത ദിവസം തൊട്ട് രതീഷ് അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച് ആലോചന അമ്മയെ ഞങ്ങൾ ഇങ്ങനെ നടത്താൻ പോകും ഇങ്ങനെ ചെയ്യാൻ പോകും അമ്മേ നമ്മൾ അത് ചെയ്യാൻ പോകും അമ്മേ എപ്പോഴും അവൻ അതല്ലാതെ ചിന്തയില്ല അടുത്ത വർഷം രവീന്ദ്ര രവീന്ദ്രസംഗോത്സവം എങ്ങനെയാണ് നടത്തുക എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം കൂടെ ഓൺലൈനിലായപ്പം മുപ്പത് ദിവസം നീട്ടിക്കൊണ്ടു പോകാനായിട്ട് ആ കുട്ടിയാണ് ഓടി നടന്നത് അപ്പോൾ രതീഷിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ഒരു കൂട്ടായ്മ വേണം തീർച്ചയായിട്ടും ഇത് അവിടെ ഇരിക്കുന്ന എല്ലാവരും അവൻ്റെ സഹായികളും കൂട്ടായ്മ കൂട്ടായ്മക്കാരുമാണ് ഹണിയേയും മറ്റേ എന്താ കൃഷ്ണൻ ഉണ്ട് പിന്നെ പല പേരുമുണ്ട് എല്ലാവരെയും ഞാൻ ഇന്ന് സമയത്തിൽ ഓർക്കുന്നു അവരോട് നന്ദി പറയുന്നു എന്തായാലും ഇന്ന് ഇവിടെ ഈ പങ് രവീന്ദ്ര സംഗീതോത്സവം പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഹൃദയം തുളുമ്പുന്ന ഈ കണ്ണുനീര് സന്തോഷത്തിൻ്റെ സങ്കടത്തിൻ്റെ ധന്യമുഹൂർത്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയരെ ഈ നിമിഷങ്ങൾ സാഫല്യമാർന്നതാണ് ഹൃദയം ഇവിടെ തന്നെ സൂക്ഷിക്കുക ഈ നിമിഷങ്ങളാൽ പൂർണ്ണമായും മുഴുകുക രവീന്ദ്രൻ മാഷിന്റെ ഗാനങ്ങളുടെ വശ്യത മാധുര്യം ഗാംഭീര്യം സമ്പന്നത എല്ലാം ഇന്നും സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന വസന്തമാണ് അവിടെ പൂക്കളുണ്ട് ശലഭങ്ങളുണ്ട് തേനീച്ചകളും തേൻ കുരുവികളും ചെറു ജീവികളും ഒക്കെയുണ്ട് ആ മനോഹാരിതയിൽ മുങ്ങി നിവരാം പ്രിയരെ ഇവിടെയായിരിക്കുക ഈ ദിവസം മുഴുവൻ സ്നേഹിതരെ കാര്യപരിപാടികൾ തുടരുകയാണ് കൊച്ചിയാകെ എറണാകുളമാകെ കേരളമാകെ സംഗീത ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സംഗീത പ്രതിഭയായ ശ്രീ ടി എസ് രാധാകൃഷ്ണൻ ഭക്തിയുടെ സൗമ്യതയുടെ നിർവാർണ രൂപമാണ് രവീന്ദ്രൻ മാഷ്ട്രീയും എസ് രമേശൻ നായരുടെയും ഇഷ്ട സ്നേഹിതൻ ആ സംഗീത മനസ്സിൽ നിന്നും ഭക്തി ഹൃദയത്തിൽ നിന്നും എന്താണ് കേൾക്കാനാവുക ഇതാ കാതോർക്കുക ആ വാക്കുകൾ ടി എസ് രാധാകൃഷ്ണൻ സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വേദിയിൽ ഉപവിഷ്ടരായിരുന്ന ആചാര്യന്മാരായ വിദ്യാധരം മാസ്റ്റർ കൈതപ്പുറം ദാമോദരനും കുരുചേട്ടൻ അതുപോലെ എൻ്റെ ശോഭ ചേച്ചി എൻ്റെ സഹകലാകാരന്മാരായ മധു ദേവദാസ് ബിജു നാരായണൻ ഗണേശ് സുന്ദരം അങ്ങനെ അനേകം പേര് ഇവിടെ നിരന്നിരിക്കുന്നുണ്ട് സദസ്സിലും രഞ്ജിനിയുണ്ട് ദുർഗയുണ്ട് കുറേ പേരുണ്ട് ഒരു ദീർഘമായ പ്രസംഗത്തിൻ്റെ ഞാൻ മുതിരുന്നില്ല ഇന്നും ഇവിടെ ഇവിടെ കൂടിയിരിക്കുന്നത് ഞാനെപ്പോഴും പറയും അനുസ്മരണമല്ല ഇത് ഗുരുസ്മരണമാണ് രണ്ട് രണ്ട് ഗുരുക്കന്മാരെ നമ്മൾ സ്മരിക്കുന്ന ഒരു ദിവസമായി ഇത് മാറി എന്നുള്ളത് വിദ്യാരഭാഷക്ക പറഞ്ഞ പോലെ ദുഃഖം നമ്മുടെ ഉള്ളിലുണ്ട് എന്നാലും അവരാരും നമ്മൾ വിട്ടുപോയില്ല ഇത് കാലാകാലങ്ങളായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുഃഖമാണെങ്കിലും ആ ദുഃഖത്തിൻ്റെ കൂടെ വളരെ മധുരമായ സുഖം പകർന്നിട്ടാണ് ഇവരെല്ലാം നമ്മൾ വിട്ടുപോയിരിക്കുന്നത് പ്രത്യേകിച്ച് സംഗീതം മറ്റൊരു ഗുരുനാഥനായ ദക്ഷിണാമൂർത്തി സ്വാമി പറയും എടാദീശ്വരൻ തന്നെയാണ് ആ സത്യമാണ് അത് അവരുടെ ജീവിതത്തിൽ തെളിയിച്ചവരാണ് ഈ രണ്ട് മഹത് വ്യക്തികൾ അപ്പോൾ ഇവരുടെ സംഗീതത്തെക്കുറിച്ചോ സാഹിത്യത്തെക്കുറിച്ചോ ഒരു വലിയ പ്രസംഗമൊന്നും ഇവിടെ നടത്തേണ്ട ആവശ്യമില്ല അതിൻ്റെ അർഹതയും എനിക്കില്ല എന്തായാലും രമേശേട്ടൻ ഉള്ളപ്പോൾ രണ്ട് തവണ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് ക്ഷണം വന്നിട്ടുണ്ട് പക്ഷേ ഈശ്വര നിശ്ചയം ഇത്തവണയാണ് ഇവിടെ വരാൻ സാധിച്ചത് അറിയാം അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ നമ്മളൊന്ന് നിശ്ചയിക്കുന്നു ഭഗവാൻ ഒന്ന് നിശ്ചയിക്കുന്നു പക്ഷെ ഭഗവാൻ നിശ്ചയിക്കുന്നതേ നടക്കുള്ളൂ ഇതും സ്വാമിയുടെ വാക്കുകളാണ് രവി ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു വിദ്യാരമാഷർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു രവീന്ദ്ര സംഗീതം എന്നുള്ള ഒരു ശാഖ തന്നെ നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ട് പോയ ഒരു മഹാൻ അതുപോലെ തന്നെ രമേശേട്ടൻ ചേട്ടൻ ഭക്തിഗാനങ്ങളും സിനിമാഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ നൈപുണ്യം ഒരു കവിയായിട്ടും ഗാനരചയിതാവായിട്ടും എല്ലാം നമ്മൾ ഇന്നും ഏത് നിമിഷവും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പൂർണ്ണമായി ഭഗവാനിലേക്കുള്ള സമർപ്പണമാണ് അതുകൊണ്ടാണ് ഇത് വിജയിക്കുന്നത് രവിയേട്ടനായിട്ടൊക്കെ വളരെ അടുത്ത് പല സന്ദർഭങ്ങളിലും സംസാരിക്കുമ്പോഴും രമേശേട്ടനായിട്ടൊക്കെ പറയുന്നത് നമ്മൾ എന്തു ചെയ്യുന്നു ടി എസ് എ അവിടെ നിന്ന് എന്തോ ചെയ്യിക്കുന്നു ഞാൻ പറയും ഇത് തന്നെയാണ് സ്വാമിയും പറയാറുള്ളത് സ്വാമി പറയും എനിക്കൊന്നും അറിയില്ല ഇപ്പോൾ വിദ്യാരാഷ പറഞ്ഞല്ലേ കല്യാണിയോ അല്ലെങ്കിൽ മാണ്ഡം ഭൈരവിയോ എനിക്കൊരു രാഗമോ അറിയില്ലടാന്ന് പറയും അപ്പം എന്താണത് അതൊരിക്കലും ആ ഒരു അത് അതാണ് സംഗീതം അതിങ്ങനെ കിടക്കുകയാണത് അയ്യോ രവിച്ചേട്ടൻ്റെ ഒരു പാട്ടുകളെ കുറിച്ചിപ്പോൾ ആലോചിച്ചാൽ ഞാൻ പറയും ഈ തലയ്ക്ക് വട്ടക എന്നൊക്കെ പറയില്ലേ പച്ച മലയാളത്തിൽ എങ്ങനെയാണ് അങ്ങോട്ടിങ്ങനെ അങ്ങോട്ട് ഈ ബ്രെയിനിൽ ഇങ്ങനെ അത് വർക്ക് ചെയ്യുന്ന ആ ജീനിയസ് ഓരോ പാട്ടുകളും ദാസേട്ടും പാടി വെച്ചിരിക്കുന്നതും ഞാൻ പറയില്ല ക്രിയേറ്റിവിറ്റി അതുവരി കൈതപ്പുറം സാറായിട്ടൊക്കെ എഴുതിയിട്ട പാട്ടുകളും ഞാൻ പറയാം ഇത് പറയുകയാണെങ്കിൽ ഇന്ന് മുഴുവൻ ഇവിടെ നിന്ന് പറയാം പക്ഷെ നമുക്ക് അവരുടെ സംഗീതം ആസ്വദിക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് എൻ്റെ ഒന്ന് രണ്ട് ചെറിയ അനുഭവങ്ങൾ മാത്രം ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് വലിയൊരു കോംപ്ലിമെൻ്റ് രവിച്ചേട്ടും പോണേന് ശോഭ ചേച്ചിക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല ഏകദേശം ഒരു ഒന്നൊന്നര മാസം മുമ്പ് എന്നെ ഫോണിൽ വിളിച്ചു ഞാൻ അത്ഭുതപ്പെട്ടു ഒരു മണിക്കൂറോളം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു അപ്പം എന്നോട് പറഞ്ഞ വാക്കുകൾ എന്താ അറിവോ നീ എന്താണ് ഈ ഭക്തിഗാനത്തിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് ഞാൻ പറഞ്ഞ ചേട്ടാ അങ്ങനെയൊന്നുമില്ല ഈശ്വര നിശ്ചയം എനിക്ക് വേറൊന്നും എൻ്റെ ഗുരുനാഥൻ്റെ അതേ വാക്കുകൾ ഞാൻ പറഞ്ഞു അല്ല അത് പോരാ നീ സിനിമയിലേക്ക് വരണ്ടാ സിനിമയിൽ പാട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല വളരെ ഞാൻ പറഞ്ഞ അതൊന്നും അറിയാനിട്ടല്ല ചേട്ടാ ഇപ്പം വിദ്യാരംഭാഷ പറഞ്ഞവരെ അതിനേതായ ഒരു വഴികളൊക്കെ ഉണ്ട് അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം അങ്ങോട്ട് പോകാൻ പക്ഷേ ഈശ്വര ഈശ്വരനിശ്ചയം നമ്മൾ ഈശ്വരനാമം ഉണ്ടാക്കാനാണ് അദ്ദേഹം നമ്മൾക്ക് ഈ ജന്മം തന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മളുടെ വിശ്വാസം അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി ജോണിയെ കാണുന്ന വടക്കുന്നാഥൻ റിലീസായിട്ടില്ല ഞാൻ നിൻ്റെ കാര്യം ഷുഭറായിട്ടും പറയും ഞാൻ ജോണിയോട് പറയും ഞാൻ പറഞ്ഞു വളരെ സന്തോഷം ചേട്ടാ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു നിൻ്റെ ഭക്തിഗാനങ്ങളെക്കുറിച്ചൊക്കെ ശോഭ എന്നോട് പറയാറുണ്ട് ഞാൻ എപ്പോഴും കേൾക്കാൻ സാധിക്കില്ലെങ്കിലും ശോഭസ്ഥിരം ക്ഷേത്രദർശനം നടത്തുമ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് എന്നോട് പറയും ഇങ്ങനെ ഒരു പാട്ട് കേട്ടു ഒരു നേരമെങ്കിലും കേട്ടു അല്ലെങ്കിൽ വേറൊരു പാട്ട് കേട്ടു എന്നൊക്കെ പറയും ഇതൊക്കെ പറഞ്ഞാൽ ഗുരുക്കന്മാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഏത് പുരസ്കാരങ്ങളെക്കാട്ടിലും വലുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ രമേശേട്ടനായിട്ട് കിട്ടിയ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ വരികൾക്ക് സംഗീതം നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് ആകാശവാണി തിരുവനന്തപുരം ആകാശവാണിയിൽ വെച്ച് ലളിതഗാനങ്ങൾക്കും അന്ന് മുതലേ മനസ്സിലാഗ്രഹം ഈ വനമാലയും പുഷ്പാഞ്ജലിയൊക്കെ ഇറങ്ങിയ സമയം എന്തൊട്ടുണ്ട് കാരണം നമ്മൾ ഈ ഭക്തിഗാന രംഗത്തായതുകൊണ്ട് രമേശ്ചേട്ടനെ കാണുമ്പോഴൊക്കെ ഞാൻ പറയും രമേശ് ചേട്ടൻ ഒരു വർക്ക് നമുക്കും കൂടി എഴുതി തരണേ ടി എസ് എ സമയം നടക്കും അങ്ങനെ പറഞ്ഞ് സൃഷ്ടിക്കപ്പെട്ടതാണ് ദാസേട്ടന് വേണ്ടി ചെയ്ത പവിഴമല്ലി എന്ന ചോറ്റാനിക്കരമയുടെ ഒരു യുഗം തൊഴുതാലും എന്ന ഗാനം അതിൽ പതിനാറ് പാട്ട് അദ്ദേഹം എനിക്ക് എഴുതി തന്നിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത് ഒരൊറ്റ ഒരു പതിനാറാമത്തെ പാട്ടാണ് ഭജനം അവസാന ഭജനം സകല ദുഃഖത്തിനും ചോറ്റാനിക്കരയിലെ ഭജനം ഇതി കൂടുതൽ എന്താ സറണ്ടറി ചെയ്യാനുള്ളത് അങ്ങനെ അനേകം മധു പാടിയ പാട്ടുകളുണ്ട് ബിശു പാടിയ പാട്ടുകളുണ്ട് അതിലും ഭാഗ്യം ഏറ്റവും അദ്ദേഹം നമ്മളെ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് രണ്ട് മാസം മുമ്പ് ഈ നിർവിളാകം ശാസ്താ ക്ഷേത്രത്തെക്കുറിച്ച് രണ്ട് പാട്ട് എഴുതി അയച്ചിട്ട് ശരത് ശരത്സാറും ഒക്കെ പാടിയൊരു ഗാനം അതിറങ്ങിയിട്ടില്ല അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി അതിനുശേഷം ഗുരുവായൂരപ്പൻ്റെ പാട്ട് കാരണം ചോറ്റാനിക്കരമയുടെ ചെയ്താലും ഒരു കൊതി ഉള്ളിലുണ്ടായിരുന്നു കാരണം രമേശ് ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങളുടെ ഒരു ഔട്ട് പുട്ട് വേറെയാണത് ഗുരുവായൂരപ്പൻ ഇങ്ങനെ മനസ്സിലാക്കിയ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ആഗ്രഹിച്ച് ഞങ്ങൾ പത്ത് പാട്ട് തയ്യാറാക്കി അത് മധു തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഈ കോവിഡിനു മുമ്പ് പാടി ട്രാക്കാക്കി വെച്ചിരിക്കാം അതിമനോഹരമായ ഞാൻ പറഞ്ഞില്ലേ വിദ്യാരംഭാഷ പറഞ്ഞപോലെ ആ ചിന്തയൊന്നും നമുക്ക് ആലോചിക്കാൻ വയ്യ നിങ്ങൾക്കറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ആ ഗാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തണം ഈ രണ്ട് മഹാത്മാക്കളുടെയും പാദത്തിൽ എന്നും അവരുടെ സംഗീതവും സാഹിത്യവും ആസ്വദിച്ച് ഇത് അനുഗ്രഹമാണ് സ്വാമി പറയും പാട്ടല്ലടാ എല്ലാം കീർത്തനമാണ് ഈ പാട്ട് പാട്ടെന്നുള്ള വാക്കുക പിന്നീട് വന്നതാണ് കൃഷ്ണാമൂർത്തി സ്വാമിയെ പറയാറുണ്ട് എല്ലാം കീർത്തനം പ്രത്യേകിച്ച് ഭഗവാന്റെ നാമങ്ങൾ ഈശ്വരനാമങ്ങൾ അത് ഏത് ജാതി മതമായാലും അപ്പോൾ അതാണ് എക്കാലവും നിൽക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ അതെന്തുകൊണ്ടു വച്ചാൽ ഈ ലോകം പിള്ളിടത്തോളം കാലം ഭക്തിയുണ്ടാവും ഈശ്വരനും ഉണ്ടാവും പ്രപഞ്ചമുണ്ട് സംഗീതമുണ്ട് സപ്തസ്വരങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതിനെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മുടെ പൂർവികരം നമുക്കിതൊക്കെ ഒരു സമ്പാദ്യമായി തന്നിരിക്കുന്നത് അതിനെ വിദ്യാരമാഷ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത തലമുറയും അതിനെ ദൈവികമായിട്ട് കണ്ടുകൊണ്ട് എങ്ങനെയാണോ ഇവരെല്ലാം അതിനെ താലോലിച്ച് അതിനുവേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തെല്ലാം ജീവിതത്തിൽ അവർ സഹിച്ച് അതിലേക്ക് ഒരു സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ സംഗീതത്തെ കാണുക ഈശ്വരനെ കാണുക സംഗീതം നേരം പോക്കിനുള്ളതല്ല ഇറ്റ്സ് നോട്ട് ഫോർ ടൈം പാസ് കേൾക്കാം ആസ്വദിക്കാം പക്ഷേ അതേ സമയത്ത് അതിനകത്തുള്ള ഈശ്വര്യത അനുഭവിച്ച് മനസ്സിലാക്കി ഇതെൻ്റെ വാക്കുകളെല്ലാം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇത് നമ്മുടെ ഗുരുക്കന്മാരുടെ വാക്കാണ് രമേശ് ചേട്ടനും രവിചേട്ടനും അതൊക്കെ നമുക്ക് കാണിച്ചു തന്ന പ്രത്യക്ഷമായിട്ട് ജീവിതത്തിൽ കാണിച്ചു തന്ന മഹത് വ്യക്തികളെ ഇങ്ങനെ ഗുരുസ്മരണയായി ഇന്ന് നമുക്ക് ഓർക്കാൻ സാധിച്ചതിലും അവരുടെ ഗാനങ്ങൾ ഗാനങ്ങളിവിടെ ആലപിക്കുന്ന പ്രശസ്ത ഗായകർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും എല്ലാ അനുഗ്രഹവും പാവകളത്തപ്പൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ആ പാദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം എനിക്കൊരു അത്യാവശ്യമായിട്ട് ഈ മണ്ഡലകാലായത് ഒരു അയ്യപ്പ ലക്ഷാർത്ഥിയിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ വേദിയിൽ നിന്നും പോകുന്നത് തൽക്കാലം പോവുകയാണ് എല്ലാവരെയും എന്നോട് ക്ഷമിക്കുക സോറി വളരെ നന്ദി ശ്രീ രാധാകൃഷ്ണൻ സംഗീതം സംഗീതത്തെ അറിയുന്നു അനുഭവത്താൽ ഒന്നാകുന്നു അത്ഭുതപ്പെടാൻ ഒന്നുമില്ല ഇതാ സംഗീത സംഗമം തുടരുകയാണ് പ്രിയരെ രവീന്ദ്രൻ മാഷെ അനുസ്മരിച്ച് അടുത്തതായി സംസാരിക്കുന്നു കൊച്ചിയുടെ പ്രിയ ഗായകൻ വെങ്കലത്തിലെ പ്രശസ്തമായ പത്ത് വെളുപ്പിന് എന്ന രവീന്ദ്രൻ മാഷ്ടെ സംഗീതത്തിന് ശബ്ദം നൽകി ചലച്ചിത്ര ലോകത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് മാഷ്ടെ ബിജുവിനോടുള്ള സ്നേഹം ബിജുവിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം ബിജു നാരായണൻ സംസാരിക്കുന്നു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ രവീന്ദ്ര സംഗീതോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നവർ അതേപോലെ തന്നെ സംഗീതോത്സവം ആസ്വദിക്കാൻ എത്തിയിരിക്കുന്നവരെ രവീന്ദ്ര സംഗീതോത്സവം നടക്കുന്നു എന്നതിൻ്റെ ഈ പതിനാറ് വർഷമായിട്ട് നടക്കുന്നു എന്നതിൻ്റെ സന്തോഷമുണ്ട് അതേപോലെ തന്നെ വേദനയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് നേരത്തെ ഒരുപാട് പേരിവിടെ പറഞ്ഞ പ്രകാരം രവീന്ദ്ര മാസ്റ്റർ നമ്മളെ വിട്ട് പോയ ശേഷം രമേശ് ഇത് ഇത്രയും നാൾ കൊണ്ടു നടക്കാൻ പ്രധാനമായിട്ട് കാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി രണ്ടുപേരുടെയും ഒരുപാട് ഗാനങ്ങൾ പാടുവാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട് സിനിമയായാലും ക്യാസറ്റാണെങ്കിലും അതുപോലെ രവീന്ദ്രമാസ്റ്റർ ആയിട്ട് എത്രയോ വേദികൾ ഇവിടെയും വിദേശത്തൊക്കെയായിട്ട് ചെയ്തിരിക്കുന്നു അതെല്ലാം ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ് ഓർക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ ഇതേപോലെ രാവിലെ രവീന്ദ്ര മാസ്റ്റർ നമ്മൾ വിട്ടു പിരിഞ്ഞ് പോയ ശേഷം ഇതേപോലെ രാവിലെ ഒരു ദിവസമാണ് ഒരു ദിവസം രാവിലെ എൻ്റെ അടുത്ത് വീട്ടിൽ വന്നിട്ട് രമേശേടം പറയുന്നത് മാഷർക്ക് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് നമുക്ക് മാഷ്ട പേരിൽ രവിയേട്ടൻ്റെ പേരിലൊരു ട്രസ്റ്റ് ഫോം ചെയ്യണം അപ്പോൾ ശോഭ ചേച്ചി രമേശ് ചേട്ടൻ ഞാൻ പിന്നെ നമ്മുടെ ചാർട്ടഡ് അക്കൗണ്ടൻ സതീഷ് ഏട്ടൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയുടെ പ്രൊഡ്യൂസർ ശ്രീ രമേശ് കുര്യൻ അങ്ങനെ അഞ്ച് പേര് അധികം ആളുകൾ വേണ്ട കാരണം ഒരുപാട് അഭിപ്രായങ്ങൾ വരുമ്പോൾ പിന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് പേര് അഞ്ച് പേര് മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു കുറേയൊക്കെ ചെയ്തു പിന്നീട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇന്ന് ഇപ്പം ഈ ഇന്ന് ഈ വർഷവും കൂടി രമേശേട്ടൻ ചേട്ടൻ നമ്മൾ വിട്ടുപിരിഞ്ഞ് പോയിട്ട് പോലും ഈ വർഷവും കൂടി വളരെ ഗംഭീരമായിട്ട് ഓരോ വർഷം കഴിയുംതോറും ഗംഭീരം ഗംഭീരം അതിഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രതീഷിൽ രതീഷിൻ്റെ കയ്യിലേക്ക് ഇത് എത്തിച്ചേരുന്നത് രതീഷിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഈ സമർപ്പണമാണ് ഈ രവീന്ദ്ര സംഗീതോത്സവം ഇത്ര മനോഹരമായിട്ട് ഓരോ വർഷം തോറും മനോഹരമായിട്ട് കൂടുതൽ മനോഹരമാക്കാനുള്ള എല്ലാവിധ എഫേർട്ടും എടുത്ത് ചെയ്യുന്ന രതീഷിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല താങ്ക് യു താങ്ക് യു വെരി മച്ച് രതീഷ് രതീഷ് ഇപ്പോഴും ഓടികളക്കാണ് ഒരു നിമിഷം ഇന്നിപ്പോൾ നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ തീർന്നു കഴിഞ്ഞാൽ നാളെ മുതൽ അടുത്ത പ്രാവശ്യത്തെ രവീന്ദ്ര സംഗീതോത്സവം എങ്ങനെ ഇപ്പോൾ ഗംഭീരമായിട്ട് കൊണ്ടു സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് നടക്കുന്നൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ ഹണി പാവുക്ലം ഇത്ര വർഷമായിട്ട് നമുക്ക് എല്ലാവിധ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന പണിക്കരേട്ടൻ ഇനി അധികാരം ചേട്ടനാണുള്ളത് എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയുടെ ഓർക്കുകയാണ് ഞാനൊക്കെ മൂന്ന് വർഷമൊക്കെ മിസ്സ് ചെയ്തിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ചില തിരക്കുകൾ കാരണം പക്ഷേ ഇതേപോലെ നമ്മൾ ഇവിടെ വന്ന് രണ്ട് വാക്ക് സംസാരിച്ചൊരു പാട്ടും പാടി പോകുന്നുള്ളതല്ലാതെ എനിക്ക് പലപ്പോഴും ഒരു എല്ലാവിധത്തിലുമുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ് എൻ്റെ കുറ്റമാണ് പക്ഷേ രതീഷ് അതെല്ലാം ക്ലിയർ ചെയ്ത് ഭംഗിയായിട്ട് കൊണ്ടുപോവുകയാണ് അത് ഇനിയും വരുന്ന വർഷങ്ങളിലും ഇതേപോലെ തന്നെ നടന്നു പോകണം എന്നാണ് ആഗ്രഹം കൂടുതൽ സമയം സമയമെടുക്കുന്നില്ല ഇനി ഒരുപാട് പാട്ടുകാരോട് പാടാനുള്ളതാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു വെരി മച്ച് വളരെ നന്ദി ബിജു സ്മരണിക തുടരുകയാണ് മലയാളത്തിലും തമിഴിലും ഒരേപോലെ പ്രിയങ്കരനായ മധു ബാലകൃഷ്ണൻ മലയാള ഗാനശാഖയ്ക്ക് അഭിമാനമാണ് എത്രയെത്ര ഗാനങ്ങൾ എത്രയെത്ര വേദികൾ ആ ശബ്ദത്താൽ ധന്യമായി മുഴക്കമാർന്ന മൃദുവും മധുരവുമായ ആ ശബ്ദം രവീന്ദ്രൻ മാഷ്ടയും രവീശ്ശൻസാറിൻ്റെയും ഇഷ്ടമാണ് മധു ബാലകൃഷ്ണൻ സംസാരിക്കുന്നു ഒരു അറിയിപ്പുണ്ട് പ്രിയപ്പെട്ടവരെ വിദ്യാധരൻ മാഷ്ട് കാർ എടുക്കാൻ ഒരു അല്പം അസൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് കെ എൽ ഫോർട്ടി ടു എച്ച് എട്ട് എട്ട് മൂന്ന് അഞ്ച് കാർ അവിടെയുണ്ട് ഒന്ന് മാറ്റി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു വേദിയിൽ കൈതപ്പുറം തിരുമേനിയും വിദ്യാരഷക്കുണ്ടായിരുന്നു ചേട്ടൻ രാധാകൃഷ്ണൻ ചേട്ടൻ ഇപ്പോൾ വേദിയിലിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശോഭ ചേച്ചി ശ്രീ ദേവദാസ് ഏട്ടൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും പ്രശസ്ത ഗായകരുമായ ശ്രീ ബിജു ശ്രീ സുദീപ് ഗണേശ് ഏട്ടൻ ശ്രീ അതികായം ചേട്ടൻ ശ്രീ പണിക്കർ സാർ വേദിയിൽ വേദിക്ക് മുമ്പിലിരിക്കുന്ന നമ്മുടെ രഞ്ജിനി ജോസ് ദുർഗ ജോ ശ്രീമതി ജ്യോതി കൂടാതെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സംഗീതാസ്വാദകർക്കും ദിനസംഘാടകർക്കുമെല്ലാം എൻ്റെ നമസ്കാരം ഞാനത് ഒരു മൂന്നാമത്തെ തവണയോ നാലാമത്തെ തവണയാണ് ഞാൻ രവീന്ദ്ര സംഗീത സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നതാണ് പങ്കെടുക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ കൊറോണയ്ക്ക് തൊട്ട് മുമ്പുള്ള രവീന്ദ്ര സംഗീതോത്സവത്തിൽ അന്ന് രമേശ് ചേട്ടനായിരുന്നു എന്നെ വിളിച്ചതും എന്നെ ഇവിടെ എല്ലാം രമേശ് ചേട്ടനായിരുന്നു ഞാനിപ്പോൾ അതിവിടെ ഓർത്ത് പോവുകയാണ് ആ നിമിഷങ്ങൾ രവീന്ദ്രമാഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനതിനു മുമ്പും നിങ്ങൾക്ക് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ഓൾറെഡി രവീന്ദ്രമാഷനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ശരത്തേട്ടനാണ് നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് കാലഘട്ടത്തിൽ ഞാൻ ഒരു തമിഴ് ഫിലിം ആദ്യം ഞാൻ ആദ്യമായിട്ട് പാടിയത് തമിഴ് മൂവിയാണ് ഉളവുത്തുറ എന്നൊരു ഫിലിം അതിൻ്റെ പ്രോഗ്രാമിംഗ് ചെയ്തത് ശരത് ശരത്യേട്ടറിനാണ് എന്നെ രവീന്ദ്ര മാഷിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ പരിചയപ്പെടുത്തി അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു ഒരു രണ്ട് മൂന്ന് മാസം മൂന്നാലു മാസത്തോളം ശരത്തേട്ടൻ്റെ വീട്ടിലാണ് താമസിച്ചത് അപ്പം രവീന്ദ്രമാഷിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ ചെക്കൻ നന്നായിട്ട് പാടും ശരത്തേട്ടറിനെങ്ങനെ പറയാം സംസാരിക്കുക ഈ ചെക്കൻ എന്നാണ് പറയാം അപ്പോൾ ഈ ചെക്കൻ നന്നായിട്ട് പാടും മാഷെ എന്ന് പറഞ്ഞിട്ട് എന്നെ മുമ്പിൽ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ രവീന്ദ്ര മാഷെ സിഗരറ്റ് വലിച്ചുകൊണ്ട് ചാരക്കസേരയിൽ കിടക്കുകയാണ് അപ്പോൾ ആ നന്നായിട്ട് പാടുവാ നീ ചോദിച്ചു എല്ലാവരും പാടും എന്ന് പറഞ്ഞു ശരി എന്നാൽ നീ ഒരു പാട്ട് പാടാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രമോദവനത്തിൻ്റെ ഹമ്മിങ് പാടി ശരത്തേട്ടനാളെ പറഞ്ഞത് കേട്ടാ നീ പ്രമോദവനം പാടറ എന്ന് പറഞ്ഞു അങ്ങനെ ഹമ്മിങ് പാടി അതിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗം ആ ഭാഗം കേട്ടപ്പോഴത്തേക്കും വേഗം തന്നെ രവീന്ദ്രമാഷ് ചാടിയസ് ഇപ്പം ഇവ നന്നായിട്ട് പാടുന്നുണ്ടല്ലോടാ സിഗരറ്റൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ആ നീ നീ പാടറന്ന് പറഞ്ഞു അങ്ങനെ എന്നെ കൊണ്ട് ആ പാട്ട് മുഴുവൻ പാടിപ്പിച്ചു അതിനുശേഷം രവീന്ദ്ര മാഷ് ഞാനൊരു പാട്ട് നിനക്ക് പാടിത്തരാം അത് നീ ഒന്ന് പാടിയാൽ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അന്ന് ഹരിമുരുളിനൊപ്പം റിലീസ് ചെയ്യാൻ എന്ന് തോന്നുന്നു എന്നിട്ട് മാഷ് പാടിത്തുന്നു ഹരിമുരളീരവം മുരളീരവം പാടുത്തുന്നു അപ്പോൾ ഞാൻ സാധാരണ പോലെ ഹരിമുരളീരവം എന്ന് പാടി അടാ ഹരി എന്ന് പറയുമ്പോൾ ഹരി പാടുമ്പോൾ ഉള്ളീന്ന് വരണം ഹരി ഹരി എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നെ എന്നെ കൊണ്ട് അത് ഹരിമുള്ളിരൂപത്തിൻ്റെ പല്ലവി പാടിപ്പിച്ചു ഇതെല്ലാം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ കഥ എഴുതുകയാണെന്നുള്ള സിനിമയുടെ ഓർക്കസ്ട്രേഷൻ ചെയ്ത് പ്രോഗ്രാമിങ് ചെയ്യുന്നത് ചരത്തേട്ടനാണ് അപ്പോൾ ശരത്തേട്ടൻ്റെ സന്തത സഹചാരിയായി മാറി ഞാൻ എപ്പോഴും പോകുമ്പോഴും കൂടെ അങ്ങനെ കോതണ്ടപാണി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരുന്നത് അന്ന് കമൽ സാറൊക്കെ ഉണ്ട് ഞാനും ശരത്തേട്ടനും കൂടി അവിടെ കോതണ്ടപാണി സ്റ്റുഡിയോയിലെത്തി അപ്പോൾ അവിടെ നമ്മുടെ മനോ മനോണ്ണൻ പാടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം ഞാൻ കണ്ടിങ്ങനെ അന്താളിച്ചൊക്കെ നിൽക്കുമ്പോൾ അതെല്ലാം കഴിഞ്ഞ് ആ പാടിക്കഴിഞ്ഞ് മനോണ്ണം വന്നു നമസ്കാരം പറഞ്ഞു രവീന്ദ്രമാഷ് ശരത്തേട്ട് അടുത്ത് പറഞ്ഞു എടാ ആ മാന എന്നുള്ള പാട്ടിൻ്റെ ആ അവൻ പാടിയത് ശരിയായിട്ടില്ല എടാ നീ ഒന്ന് പാടറ എന്ന് പറഞ്ഞു പറഞ്ഞു ഏ ഇവൻ പാടും ഇവൻ പാടുന്ന പറഞ്ഞാൽ എൻ്റെ കഴുത്തിപ്പിടിച്ച് മുമ്പോട്ടേക്ക് തള്ളി രവീന്ദ്രമാഷിന് മുമ്പിലേക്ക് അങ്ങനെയാണ് അയാൾ കഥ അദ്ദേഹത്തിനാണ് സിനിമയ്ക്ക് ഞാൻ അതിൽ മാന എന്നുള്ള പാട്ടിന് ആദ്യമായിട്ട് ട്രാക്ക് പാടുന്നത് സിനിമ ഞാൻ അത് തമിഴ് സിനിമയിൽ പാടിയതിന് ശേഷമാണ് ട്രാക്ക് പാടുന്നത് അങ്ങനെ ജീവിതത്തിലാദ്യമായിട്ട് ദാസേട്ടിന് വേണ്ടി ട്രാക്ക് പാടി പിന്നെ അന്ന് തുടങ്ങിയ ബന്ധം പിന്നെ അദ്ദേഹം പോകുന്നത് വരെ ഒരു അത് ആ ബന്ധം വളർന്നുകൊണ്ടിരുന്നു വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു ആ സമയത്ത് തന്നെ മാഷ ഒരു ആൽബം ചെയ്തു മന്ദാരം എന്നായിരുന്നു ആ ആൽബത്തിൻ്റെ പേര് ചക്കുളത്ത് കാവിലെ തിരുമേനി ആണ് അതിൻ്റെ രചന നിർവഹിച്ചിരുന്നത് അന്ന് സാജനും സാജൻ്റെ ചേട്ടനും നവീനും എല്ലാവരും ആ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു മന്ദാര ചെപ്പ് ഒരു പാട്ടാ അത് ചിലപ്പോൾ ഉറക്കുന്നുണ്ടാവും സാജൻ ചേച്ചി ചേച്ചി ഉറക്കം ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ അവരൊക്കെയാണ് എന്നെക്കൊണ്ട് പാടിപ്പിച്ചത് രവീന്ദ്രമാഷൊക്കെ ഉണ്ടായിരുന്നു ഒരു മാഷിൻ്റെ വീട്ടിൽ തന്നെ മോളിൽ ഒരു സ്റ്റുഡിയോയിലായിരുന്നു അങ്ങനെ ആ ഒരു ബന്ധം പിന്നെ ഒരു സിനിമയിൽ പാടിപ്പിച്ചു അദ്ദേഹം സൽപ്പേ ഞാൻ സൽപ്പേര് രാമൻകുട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ കുറേ ഭക്തിഗാനങ്ങളിൽ പാടി പാടാനുള്ള ഭാഗ്യം ഉണ്ടായി അങ്ങനെ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ സാധാരണ സംസാരിക്കുമ്പോൾ പറയാറില്ല രവീന്ദ്രമാഷ് ഒരു മ്യൂസിക് ഡയറക്ടർ അല്ല ഒരു സയൻറ്റിസ്റ്റാണെന്നാണ് ഞാൻ പറയാറ് ശാസ്ത്രജ്ഞൻ രവി ദാസേട്ടൻ എന്ന ഒരു ഗായകൻ ഒരു പരീക്ഷണ വസ്തു രവീന്ദ്ര മാഷിൻ്റെ ലാബിൽ രവീന്ദ്ര മാഷ് ഉപയോഗിച്ചിരുന്ന ഒരു പരീക്ഷണ വസ്തു ദാസേട്ടൻ കാരണം ദാസേട്ടൻ്റെ ശബ്ദത്തെ വെച്ചിട്ടുള്ള അനേകം പരീക്ഷണങ്ങൾ നടത്തിയ ഒരു ശാസ്ത്രജ്ഞൻ ശബ്ദത്തിന് ഇത്രയൊക്കെ സഞ്ചാരം സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് നമുക്കെല്ലാം മനസ്സിലാക്കി തന്നത് ദാസേട്ടൻ്റെ ശബ്ദത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി തന്നത് രവീന്ദ്ര മാസ്റ്ററാണ് ദാസേട്ടൻ്റെ ബേസ് റേഞ്ചും ഹൈ റേഞ്ചും അദ്ദേഹത്തിൻ്റെ സ്പീഡിലുള്ള മൃഗങ്ങളും അങ്ങനെ ഇതിനു മുമ്പും പല ആചാ ഗുരുക്കന്മാരും പാടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും റേഞ്ച് ഉള്ളൊരു ഗായകൻ ജനങ്ങളെ മനസ്സിലാക്കി തന്നത് രവീന്ദ്ര മാഷ്ടറിൻ്റെ പാട്ടുകളിലൂടെയാണ് എന്തായാലും ഞാൻ അധികം സംസാരിച്ച് ഇനിയിപ്പോൾ ഓർഡടിപ്പിക്കാനുള്ളത് ഇനിയിപ്പോൾ ഇവർക്കൊക്കെ കുറേ സംസാരിക്കാനുണ്ടാവും പിന്നെ രമേശ് മാഷ് രമേശ് മാഷിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും ആ ചിരിച്ച മുഖം ആ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ എപ്പോഴും ചിരിച്ച മുഖത്തോടു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് എനിക്ക് അദ്ദേഹത്തിൻ്റെ അനേകം പാട്ടുകൾ പാടാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് രണ്ടായിരത്തി രണ്ടിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടും അദ്ദേഹം രചിച്ച ഗാനമാണ് അതിനുശേഷം നിരവധി ഭക്തിഗാനങ്ങൾ സീരിയലുകൾക്ക് വേണ്ടിയും പിന്നെ ഇപ്പോൾ ഞാൻ അവസാനം അദ്ദേഹം അവസാനം എഴുതിയ അവസാനമെഴുതിയ ഗാനം എനിക്ക് വേണ്ടിയിട്ടാണ് അത് ഞാൻ സംഗീതം ചെയ്ത മൈ ഡിയർ മച്ചാൻസ് എന്നൊരു മൂവിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവസാനം എഴുതിയ ഗാനം അദ്ദേഹം അവസാനമായിട്ട് എഴുതിയ ഭക്തിഗാനവും അതിപ്പോൾ രാധാകൃഷ്ണനോട് സൂചിപ്പിച്ചു ഒരു ഗുരുവായൂരപ്പ ഭക്തിഗാനം അത് പാടാനുള്ള ഭാഗ്യം ഉണ്ടായി അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു എന്തായാലും രവീന്ദ്ര സിംഹാസനവും രമേശ് സിംഹാസനവും ഒഴിഞ്ഞു കിടക്കുകയാണ് അതിലിപ്പോൾ നേരത്തെ കൈതപ്പുറം തിരുമേനി സൂചിപ്പിച്ച പോലെ കയറിയിരിക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് സാജൻ മാധവാണ് സാജൻ അപ്പോൾ നേരത്തെ പറഞ്ഞ കറക്റ്റാണ് അതേപോലെ തന്നെ കോപ്പി ചെയ്താലും മതി അത് രജനി രജനി സാറൊക്കെ പറയുന്ന പോലെ എൻ വഴി തനി വഴി എന്ന് പറയുന്ന പോലെ രവീന്ദ്രമാഷന്റേതായിട്ടുള്ളൊരു തനി വഴി ഉണ്ടായിരുന്നു അത് അത് കോപ്പി കോപ്പി ചെയ്താലും അത് മഹത്തായിരിക്കുമെന്നാണ് തിരുമേനി ഇവിടെ ഉദ്ദേശിച്ചത് എന്തായാലും രണ്ടുപേരുടെയും സിംഹാസനങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണ് അത് അത് കയറിയിരിക്കാൻ ഇനി ആർക്കും യോഗ്യത ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും ഞാൻ ഈ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊള്ളുന്നു ഇതിന് പുറകിൽ പ്രവർത്തിച്ച നമ്മുടെ രതീഷിനെയും ഹണിയും പ്രത്യേകം ഞാൻ അനുമോദിക്കുന്നു എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും ഉണ്ടാകട്ടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു ഇപ്പോൾ രവീന്ദ്ര സംഗീതോത്സവം പോലെ തന്നെ കവി രമേശൻ നായരുടെ ഒരു സംഗീതോത്സവം കൂടി അദ്ദേഹത്തിൻ്റെ കവിതകളും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ചെയ്തുകൊണ്ടൊരു പ്രോഗ്രാമും കൂടി വേറൊരു ദിവസം ചെയ്താൽ നല്ലതായിരിക്കും എന്നെൻ്റെ ഒരു അഭ്യർത്ഥന എല്ലാവർക്കും നന്മ വരട്ടെ നന്ദി നമസ്കാരം പ്രിയരെ സംഗീതം സംഗീതത്തെ അറിയുന്നു ആ സംഗീത സംഗമത്തിൽ വിരിഞ്ഞ് നിറവും മണവുമാർന്ന ഗാനപുഷ്പങ്ങളാണ് ഇവർ മധു ബിജു സുദീപ് നമുക്ക് പ്രിയപ്പെട്ട ഗായകർ രവീന്ദ്രൻ മാഷ്ട ശുദ്ധ സംഗീതത്തിൻ്റെ ഒരു ഖണ്ഡം നമുക്കായി സമ്മാനിച്ച മധു വളരെയേറെ നന്ദി അറിയിക്കുന്നു കൊച്ചിയുടെ പ്രിയ ഗായകൻ ശ്രീ ഗണേഷ് സുന്ദരം വ്യത്യസ്തമായ മധുര ശബ്ദവുമായി ഗാനലോകത്ത് തിളങ്ങി നിൽക്കുന്ന ഗായകൻ ഇവർക്കൊക്കെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ കവിയും ഗാനരചയിതാവും ഇവർക്കുള്ള സ്നേഹാനുസ്മരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയരെ ഇത് സംഗീതത്തിനുള്ള ദിവസമാണ് രണ്ട് വിശിഷ്ട പ്രതിഭകൾക്കുള്ള സ്മരണികയാണ് സ്നേഹ അർപ്പണമാണ് ഗണേഷ് സുന്ദരത്തിന്റെ വാക്കുകൾ കേൾക്കാം വേദിയിലും സഹസ്യരുമുള്ള ബഹുമാനരെ പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നേരത്തെ ബേണി പറഞ്ഞ പോലെ ഇരട്ടി ദുഃഖവുമായിട്ടാണ് വേദിയിൽ നിൽക്കുന്നത് എക്കാലത്തും രവീന്ദ്ര സംഗീതോത്സവത്തിൻ്റെ നെടുന്തൂണായിരുന്ന രമേശ് നായർ സാറിനെ അനുസ്മ അനുസ്മരിക്കുന്ന ഒരു വേദിയായിട്ട് മാറി എന്നുള്ളത് വലിയ ദുഃഖമാണ് ഇവർ രണ്ടുപേരുടെയും കുറേ ഗാനങ്ങൾ പാടാൻ സാധിച്ചു എന്നത് വലിയ ഭാഗ്യമാണ് അതിനപ്പുറം ഇവരുമായിട്ടൊരാത്മബന്ധം ഒരു ഹൃദയബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത് എല്ലാം ഒരു നിയോഗമായിട്ട് കാണുന്നു അധികം സംസാരിക്കാൻ ഉള്ള സാഹചര്യമില്ലാത്തതുകൊണ്ട് മഹാത്മാക്കളുടെ ആത്മാവിൻ മുമ്പിൽ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടകർക്ക് വിശേഷ്യ രതീഷിൻ്റെ പാവക്കുളം ദേവസ്വത്തിൻ്റെ പ്രതിനിധികൾക്കും കൂടെയുള്ള എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ഊർജം മേലിലും തുറന്നുള്ള വർഷങ്ങളിലും ഇതുപോലെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സുന്ദരം പറയും പോലെ സംഗീതം സംസാരിക്കുകയാണ് അത് അതിലും മധുരമായിരിക്കും അല്ലേ ഇതാ പ്രമുഖ സംഗീത സംവിധായകരുടെ ഇഷ്ട ശബ്ദം സുദീപ് കുമാർ എത്രയെത്ര മധുര ഗാനങ്ങൾ അദ്ദേഹം നമുക്കായി സമ്മാനിച്ചു ആ ശബ്ദത്തിൽ നാം ആസ്വദിച്ചു വിനയവും അന്തർമുഖത്വവും ആ ഗാനങ്ങൾക്ക് മധുരമാണ് കേൾക്കാം സുദീപിന്റെ വാക്കുകൾ വേദിയിലെ ബഹുമാന്യരെ സദസ്സിലെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം സംഗീതമഭിസാഹിത്യം സരസ്വത്യാസ്തനദ്വയം ഏകമാപാതമധുരം അന്യത ആലോചനാമൃതം എന്ന് സംഗീതം അറിയാവുന്നവർ പറയാറുണ്ട് ഇവിടെ ദേവിയുടെ വാണി ദേവിയുടെ രണ്ട് പുത്രന്മാരുടെ രണ്ട് പ്രിയപുത്രന്മാരുടെ ആ അമ്മയുടെ മുലപ്പാൽ കുടിച്ച സംഗീതവും സാഹിത്യവും അതിൽ നിന്ന് നുകർന്ന് നമുക്ക് അതിൻ്റെ ഏറ്റവും മധുരതരങ്ങളായ ഗാനങ്ങളായി പല ഭാവങ്ങൾ സമ്മാനിച്ച് ആ മഹാപ്രതിഭകളുടെ ഓർമ്മകൾ ഈ സദസ്സിലും ഈ വേദിയിലും അന്തരീക്ഷത്തിലെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് രണ്ടുപേരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമയ്ക്കുന്നു രവീന്ദ്രമാസ്റ്റർ സംഗീതത്തെക്കുറിച്ച് ഇവിടെ കഴിഞ്ഞ പതിനാറ് വർഷമായി എത്രയോ ആളുകൾ സംസാരിച്ചു ആ സംസാരങ്ങൾക്കും അവരുടെ വാക്കുകൾക്കും അപ്പുറം ആ പാട്ടുകളിലെ സംഗീതത്തിൻ്റെ അംശം ഓരോ നിമിഷവും നമ്മളെ വിസ്മയിപ്പിച്ച് ഇനിയും നമ്മൾ കാണാത്ത ലോകങ്ങൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കാം ഇന്നലെ കൂടെയും ഒരു പാട്ട് കേട്ടു അനന്തമാം അഗാധമാം സജീവസാഗരം ആ പാട്ട് ആരും വേദിയിൽ പാടുന്ന ഞാൻ കേട്ടിട്ടില്ല ഞാനിപ്പോൾ പ്രിയപ്പെട്ട ഭീഷണിൻ്റെ അടുത്തും മധുവിൻ്റെ അടുത്തും പറയായിരുന്നു ആ പാട്ട് എപ്പോഴെങ്കിലും വേദിയിൽ പാടണം അങ്ങനെ എത്രയെത്രയോ ഗാനങ്ങൾ രവീന്ദ്രഭാസ്റ്ററുടെ പാട്ടുകളെ മാധുര്യം ഓരോ നിമിഷം കഴിയും തോറും കൂടിക്കൂടി വരുന്നതായിട്ട് തോന്നാറുണ്ട് നേരത്തെ വിദ്യാധരം മാസ്റ്റർ പറഞ്ഞ പോലെ അതൊരു വലിയ മലയാണ് വെറും ഒരു മലയല്ല മലനിരകളടങ്ങുന്ന ഹിമാലയത്തോളം ഉയർന്ന ഒരു പർവ്വത ശ്രേണിയാണ് അതിൽ കയറാൻ പലപ്പോഴും ഞങ്ങളൊക്കെ ശ്രമിക്കാറുണ്ട് പലപ്പോഴും കാലിടറി വീഴാറുമുണ്ട് ഇപ്പോഴും പകുതിക്ക് അപ്പുറത്തേക്ക് കയറാൻ സാധിച്ചിട്ടില്ല പക്ഷേ എന്നാൽ പോലും ഞങ്ങളുടെയൊക്കെ പരിപാടികളിൽ ഞങ്ങളുടെ എൻ്റെ കാര്യം പറയാം പരിപാടികളിൽ ഈ പാട്ട് ഒഴിച്ചുകൂടാത്ത ഒരു കാര്യം തന്നെയാണ് മാസ്റ്റർ സംഗീത സംവിധാനത്തിൽ ഏതാനും ചെറിയ പാട്ടുകൾ മാത്രമേ എനിക്ക് പാടാൻ അവസരം കിട്ടിയിട്ടുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ മനോഹരങ്ങളായ പാട്ടുകൾ വേദികളിൽ പാടുന്നത് വഴിയാണ് ഇന്നും ജീവിക്കുന്നത് എന്നുള്ളതൊരു സത്യമാണ് പലപ്പോഴും ആ പാട്ടുകൾ പാടുമ്പോഴാണ് ആളുകൾ നമ്മളെ ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ തിരിച്ചറിയുന്നത് അതിൻ്റെ പൂർണ്ണത എന്നുള്ളത് എത്രയോ അകലെയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതുപോലെ രമേശ സാറിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് ഗുരുനാഥനാണ് ഗുരുനാഥൻ എന്ന് പറയാൻ കാരണം മലയാളത്തിൽ നേരത്തെ കൈതപ്രസാർ പറഞ്ഞു ത്രിഭാഷാ പണ്ഡിതനായ ഒരു കവി ഒരു ഗാനരചിതാവ് അദ്ദേഹത്തെ പോലെ വേറെയില്ല എപ്പോഴും ഏത് സംശയവും വിളിച്ച് ചോദിക്കാൻ അതിൻ്റെ സംശയ നിവൃത്തി പൂർണമായ അർത്ഥത്തിൽ അതിൻ്റെ എല്ലാ ആഴത്തോടും കൂടി പറഞ്ഞു തരാൻ കഴിവുള്ള ഗുരുനാഥനായിരുന്നു അദ്ദേഹം ഞാൻ പലപ്പോഴും വിളിക്കാറുണ്ട് തമിഴിലെ സംശയം ചോദിക്കാൻ സംസ്കൃതത്തിലെ സംശയം ചോദിക്കാൻ മലയാളത്തിലെ തന്നെ കേട്ടുപരിചയമുള്ള പാട്ടുകൾ തന്നെ പലതിനെക്കുറിച്ചും ചോദിക്കുമ്പോൾ അദ്ദേഹം ആ പാട്ടിനെക്കുറിച്ചല്ല പറയുന്നത് ആ പാട്ടിൻ്റെ സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലേക്കുള്ള കഥകളും പുരാണമാണെങ്കിൽ അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് 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 ഇത് നമ്മുടെ മനസ്സിലൊരു ഭാഷാ അധ്യാപകൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുമോ അതുപോലെ പറഞ്ഞ് ഇതെന്നേക്കും നമുക്ക് ഒരു സ്വത്തായി സമ്മാനിക്കുന്ന ആളായിരുന്നു രമേശ് പ്രസാർ അതുപോലെ നേരത്തെ കൈപ്രസാറും പറഞ്ഞു രമേശ് പ്രസാറിൻ്റെ പ്രതിഭ എത്രത്തോളം നമ്മൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഇപ്പോഴും സംശയമാണ് മലയാളിക്ക് അദ്ദേഹം ഒരു ഭക്തിഗാന രചയിതാവാണ് പക്ഷേ അദ്ദേഹം വലിയ കവിയായിരുന്നു എത്രയോ കവിതകൾ എഴുതിയിട്ടുണ്ട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് ആക്ഷേപഹാസ്യത്തിൻ്റെ കുന്തമുന ഭരണാധികാരികളുടെ കണ്ണ് തുറപ്പിക്കുന്ന വിധത്തിൽ സൂക്ഷ്മമായും വളരെ എന്താ ശക്തിയോടും കൂടി ഉപയോഗിച്ചതിൻ്റെ പേരിൽ സ്വന്തം ഔദ്യോഗിക ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിട്ട ആളാണ് അദ്ദേഹം ഞാൻ കഥകളൊന്നും പറയുന്നില്ല ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം അതുപോലെ രമചേച്ചിയെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാവരും അത് ഒരു കയ്യിലത് തീർച്ചയായും ഒരു നിധി പോലെ സൂക്ഷിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു പുസ്തകമാണ് വനമാല എന്നുള്ള പുസ്തകം വനമാല എന്നത് ആയിരം കൃഷ്ണഭക്തിഗാനങ്ങൾ അടങ്ങിയ രമേശൻ സാറിൻ്റെ പുസ്തകമാണ് കൃഷ്ണനെക്കുറിച്ച് എങ്ങനെയാണ് ആയിരം പാട്ടുകൾ എഴുതുക എന്ന് നമുക്ക് വിസ്മയം തോന്നും പക്ഷേ ആയിരം പാട്ടും ആയിരമാണ് ഇനിയും എഴുതാൻ പറഞ്ഞാൽ ഒരായിരം കൂടി എഴുതാൻ കഴിവുള്ള ഉള്ള ആളായിരുന്നു അപ്പോൾ വനമാലയുടെ ആദ്യത്തെ പേജിൽ രമേശ സാർ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ സമർപ്പണം സമർപ്പണം എന്ന് എഴുതി എഴുതിയിരിക്കുന്നത് എൻ്റെ പുഷ്പാഞ്ജലി മുതലുള്ള ഗാനങ്ങളിൽ ഓരോ വാക്കുകൾക്കും ഓരോ അക്ഷരങ്ങൾക്കും മുന്നിൽ വിളക്ക് വെച്ച എൻ്റെ രമയ്ക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി രമചേച്ചി രമയുടെ ഈശൻ രമേശൻ എങ്ങനെയാണ് ഇതൊക്കെ ചേർന്ന് വരുന്നതെന്ന് ഞാൻ ചിന്തിച്ചു ചിന്തിക്കാറുണ്ട് അത്ര കണ്ട് സഫലമായ ദാമ്പത്യം അതുപോലെയാണ് നേരത്തെ ഹേദപ്രസാദ് പറഞ്ഞു ശോഭയെ എന്ന വിളിയാണ് അന്തരീക്ഷത്തിൽ എപ്പോഴും മുഴങ്ങി കേൾക്കുന്നത് രവീന്ദ്രൻ മാസ്റ്റർ വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ പാർവതിയും പരമശിവനും പോലെ ജീവിച്ച ഈ മാതൃകാ ദമ്പതിമാരുടെ രണ്ടു പേരും ഇപ്പോൾ ആ മഹാത്മാരുടെ ഓർമ്മകളിൽ ഓരോ ദിവസവും ജീവി ജീവിതം സഫലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടി പറയാം ഞാൻ സംസാരിച്ച് കുറച്ച് നീണ്ടുപോകും എനിക്ക് കുറച്ച് കുഴപ്പമുണ്ട് ഈ സംസാരിക്കുന്നതിൻ്റെ ദൈവീത ക്ഷമിക്കുക പാട്ടുകാർ അധികം സംസാരിക്കരുതെന്നാണ് പറയുന്നത് പക്ഷേ അറിയാതെ സംസാരിച്ച് പോകുന്ന ഒരു കാര്യം കൂടി പറയാം രമേശ് എസാറിൻ്റെ ചലച്ചിത്ര ഗാനങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളപ്പോൾ എനിക്ക് തോന്നിയ ഒരു കൗതുകം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ കൃഷ്ണഭക്തനാണ് എത്ര കൃഷ്ണഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിൻ്റെ പ്രണയവും ഭക്തിയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിരുന്നു ഉതിരും മീ മിഴിനീരിലൻ പ്രാണവിരഹവും അലിയുന്നു എന്ന് എഴുതുന്ന കൊണ്ട് തന്നെ മിഴിനീരിൽ കാളിന്തി ഒഴുകി കണ്ണ എന്നും അദ്ദേഹം എഴുതും അതുപോലെ അദ്ദേഹം എഴുതിയ പാട്ടുകൾ ചലച്ചിത്ര ഗാനങ്ങളിലൊക്കെയും മനോഹരമായ കൃഷ്ണസങ്കല്പങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാസാഗ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത പാട്ടിൽ അമ്പാടി പയ്യുകൾ മേയും കാണാ തീരത്ത് അതിൽ യതുകുലം വരുന്നുണ്ട് കൃഷ്ണനും രാധയുമായിട്ടാണ് പ്രണയികൾ അവിടെ ആ താഴ്വരയിൽ ആടിപ്പാടുന്നത് അതുപോലെ തന്നെ ആ സിനിമ മഞ്ഞ് പെയ്യണ മരം കുളിരണ മകരമാസ എന്ന് പറയുമ്പോഴും കണ്ണൻ വന്നെത്തും നേരം എന്നാണ് അദ്ദേഹം എഴുതുന്നത് അതുപോലെ തന്നെ വിനയൻ സാറിൻ്റെ സിനിമയിൽ സുരേഷ് പീറ്റേഴ്സിൻ്റെ ഈണത്തിൽ എഴുതുമ്പോഴും നന്ദലാല ഹേ നന്ദലാല എന്നെഴുതും മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ രാക്ഷസ രാജാവ് എഴുതുമ്പോൾ കണ്ണാരെ കണ്ണാരെ കടമ്പ് മരം പൂത്തില്ലേ എന്നെഴുതും ലാൽ ജോസിൻ്റെ സിനിമയിൽ അമ്പാടി പൈകൾ അതുകൂടാതെ തന്നെ മായാദേവകിക്ക് മകൻ പിറന്നേ എന്നും അദ്ദേഹം എഴുതും ഏത് സന്ദർഭവുമായും പ്രകൃതിയെയും ഭഗവാനെയും ബന്ധിപ്പിക്കാനുള്ള ഒരു വലിയ മാജിക് അദ്ദേഹത്തിന് വശമായിരുന്നു ഇനിയും എത്രയോ പാട്ടുകൾ നമുക്ക് കിട്ടാനുണ്ടായിരുന്നു എപ്പോഴും അങ്ങനെയാണ് പ്രതിഭകളെ മാറ്റി നിർത്തുക എന്നുള്ള സമൂഹത്തിൻ്റെ ഒരു ക്രൂര വിനോദമാണ് നേരത്തെ കതപ്രസാർ പറഞ്ഞ പോലെ ആരോഗ്യമുള്ള സമയത്ത് ദേവരാജൻ മാസ്റ്ററേയും ദക്ഷിണാമൂർത്തി സ്വാമിയെയും രവീന്ദ്ര മാസ്റ്ററേയും ജോൺസൺ മാസ്റ്ററേയും ഒക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റിയിരുത്തി അതുപോലെ തന്നെയായിരുന്നു രമേശ സാറിനേയും എത്രയോ പാട്ടുകൾ എഴുതേണ്ട ഒരു മഹാനായ കവിയെ ഭക്തിഗാനം എഴുതുന്ന ഒരാളായി മാറ്റി നിർത്തി പക്ഷേ അദ്ദേഹത്തിന് ഭക്തിയും പ്രണയവും സിനിമയും എല്ലാം ഒന്ന് തന്നെയാണ് ശ്രീകുമാരൻ നമ്പിസാർ ഒരു പാട്ടിൽ എഴുതിയിട്ടുണ്ട് കാണാൻ കൊതിച്ച നേരം കവിത പോലെൻ മുന്നിൽ വന്നു അദ്ദേഹത്തിന് പ്രണയിനി എന്ന് പറയുന്നത് കവിതയോളം പ്രിയപ്പെട്ടവളാണെന്ന് പറയുമ്പോൾ കവിതയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ പോലെ എസ് ആർ പറയുന്നത് എന്താ ദേവസംഗീതം നീ എല്ലേ എന്നാണ് പറയുന്നത് ദേവസംഗീതം ഡിവൈൻ മ്യൂസിക്കാണ് ഡിവോഷണൽ മ്യൂസിക്കാണ് തൻ്റെ പ്രണയിനിയോട് പറയുന്നത് നീ എനിക്ക് ദേവസംഗീതമാണ് അപ്പോൾ അദ്ദേഹത്തിന് എല്ലാം ഡിവൈൻ ആണ് എല്ലാം ഡിവോഷണലാണ് എല്ലാം ദേവാംശം നിറഞ്ഞതാണ് ആ മഹാനെ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു ഇനി പാട്ട് പാടുന്നതെങ്കിൽ അങ്ങനെ പാടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാര്യം കുറേ സമയമായിട്ട് ഇരുന്നിട്ട് ഞാൻ സത്യം പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് അതുകൊണ്ട് പാട്ടുകളൊക്കെ പാടുന്ന ഒരുപാട് പ്രതിഭകളെ ഇവിടെ ഒന്നിച്ച് കാണാൻ സാധിക്കുന്നു അവരുടെ എല്ലാവരുടെയും സംഗീതത്തിലൂടെ അവരുടെ പാട്ടുകളിലൂടെ ഈ മഹാന്മാരുടെ സംഗീതവും സാഹിത്യവും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എല്ലാ പൂർണ്ണതയിലും നമുക്ക് അനുഭവിക്കാം എൽ രണ്ടുപേരുടെയും സ്മരണയിൽ ഇവിടെ ഞാൻ ശിരസ് നമിക്കുന്നു രതീഷിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു ഞാൻ പറയുന്ന രതീഷ് എന്ന് പറയുന്നത് രവീന്ദ്ര രവീന്ദ്രമാസ്റ്ററുടെയും രമേശ് സെസാറിൻ്റെയും ലോകത്തിലെ ഏറ്റവും വലിയ ആരാധകനും ആരാധകൻ എന്ന് പറഞ്ഞ പോലെ ഏറ്റവും വലിയ ഭക്തനാണ് അത്രയും ഗുരുഭക്തി നിറഞ്ഞു നിൽക്കുന്ന ഇങ്ങനെ ചെയ്യാൻ അപ്പോൾ ആ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് പിന്നിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നന്മ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സംഗീതം ചിരിക്കുകയാണ് എം ജയചന്ദ്രന്റെയും കൂടി ഇഷ്ടഗായകനായ ഗായകനായ സുദീപ് നന്ദി ആ വാക്കുകൾക്ക് രവീന്ദ്ര സംഗീതോത്സവത്തിൽ സ്മരണയർപ്പിച്ച് അടുത്തതായി സംസാരിക്കുന്നു എറണാകുളത്തിന്റെ പ്രിയ ഗായകൻ ദേവദാസ് നമ്പലാട്ട് വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സദസ്സിലുള്ള രീതി രവീന്ദ്ര സംഗീതോത്സവത്തിൽ ഗാനാർച്ചന നടത്തുന്നതിനായിട്ടുള്ള എത്തിയ കലാകാരന്മാരെ കലാകാരികളെ പാക്കുളത്തപ്പൻ്റെയും പാക്കുളത്തമ്മയുടെയും ഭക്തജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു പേഴ്സണൽ ലോസ് ഈ കൊറോണ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എനിക്ക് ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു പേഴ്സണൽ ലോസാണ് രമേശ് നായർ സാറിൻ്റെ വിയോഗം സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഈ വിയോഗം കാരണം വെറും എഴുപത്തി ഒന്ന് വയസ്സേ അദ്ദേഹത്തിനുള്ളൂ എത്രയോ ഇനിയും ഇരിക്കാനുണ്ട് എത്രയോ ഇനിയും രചിക്കാനുമുണ്ട് അത് ഈ കൊറോണയുടെ പ്രോട്ടോക്കോള് കാരണം ഒന്ന് മര്യാദക്കൊന്നു പോയി അവസാന ആ ഇതൊന്നും പോലും നമുക്ക് സാധിച്ചില്ല അത് വലിയൊരു തീരാനഷ്ടമാണ് മനസ്സിൽ പിന്നെ വേറെ വഴിയില്ലല്ലോ ജീവിതത്തിൻ്റെ ആ ഈശ്വരനിശ്ചയം പോലെ അതൊക്കെ അങ്ങനെ അങ്ങ് നടന്നു ഞാനിന്നും ഓർക്കുന്നത് ആദ്യമായി രവീന്ദ്ര സംഗീതോത്സവം തുടങ്ങുന്ന സന്ദർഭത്തിൽ സാർ സാറും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദേവദാസ് ഒരു പാട്ട് ഈ ഈ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഒന്ന് പാടണം അങ്ങനെ ഞാനും ഗണേശ് സുന്ദരും അന്ന് രണ്ട് പാട്ടാണ് അന്ന് ആ മീറ്റിംഗിന് പാടിയത് പിന്നെ അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധമെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക ഒരു എൻ്റെ ഒരു പിതതുല്യൻ എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ മാറി ചേച്ചിയും ചേച്ചിയൊക്കെ ആയിട്ട് അത്രയും ഒരു അഗാധമായ ബന്ധം മണിക്കൂറോളം സംസാരിക്കുന്ന ബന്ധമായി മാറി പലവട്ടം വീട്ടിലും വന്നിട്ടുണ്ട് അങ്ങനെ ഒരു വിയോഗം എന്നും മനസ്സിലൊരു തീരാൻ ഉറിവാണത് അതുപോലെ തന്നെ രവീന്ദ്രൻ മാസ് ഞാൻ എന്നും മറക്കുകയാണ് ഞാനും മാവേലിക്കര പ്രഭാകരണ സാറുമായിട്ട് ക്ഷേത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ രവീന്ദ്രസാറ് കൊടിമരത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് കണ്ണുമടച്ച് ധ്യാനഗ്ധനായി പ്രാർത്ഥിക്കുന്ന ആ രൂപം എനിക്കിന്നും എൻ്റെ മനസ്സിലുണ്ട് ഇത് അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രഭാർമ്മ സാറിനെ കണ്ടപ്പോൾ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് നമസ്കരിച്ചു അപ്പം എനിക്കറിയില്ലായിരുന്നു സാർ പഠിക്കുന്ന കാലത്ത് മാവേലിക്കര പ്രഭാർമ്മ സാറായിരുന്നു കോളേജിൻ്റെ പ്രിൻസിപ്പളെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ സാറിനോട് പറഞ്ഞു സാർ എനിക്ക് കുറച്ച് കച്ചേരിയൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട് അപ്പം അതിനെന്താ ഞാൻ ഇന്നും ഓർക്കുന്നു വർമ്മസാർ പറഞ്ഞത് രവിക്ക് എന്താ വരാത്തത് എന്നാണ് ചോദിച്ചത് എന്താണ് രവിക്ക് വരാത്തത് ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് അപ്പോൾ ഞാൻ തിരിച്ച് കാറിൽ അദ്ദേഹമായിട്ട് പോകുമ്പോൾ ഞാൻ ചോദിച്ചു മാഷ എങ്ങനെയായിരുന്നു ആ കോളേജ് കാലഘട്ടങ്ങൾ രവീന്ദ്ര മാഷിൻ്റെ എൻ്റെ ഒരു കൗതുകത്തിന് ഞാൻ ചോദിച്ചു അപ്പോൾ വർമ്മ വർമ്മസാർ പറഞ്ഞത് എനിക്ക് ക്ലാസ്സിൽ രവി കയറി എന്ന് ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ ഇത്രയും ജ്ഞാനം ഇതെവിടെയാണ് ഇതുണ്ടായിരുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത്രയും സംഗീതജ്ഞാനം എവിടെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടത് എന്ന് എനിക്കിപ്പോഴും ഗുരു നിലയിലേക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്രയും മഹാനായ മഹാന്മാരിൽ മഹാനായ കലാകാരനാണ് സംഗീത സംവിധായകനാണ് രവീന്ദ്രൻ മാസ്റ്റർ നേരം കുറച്ച് അധികമായതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ക്ഷേത്ര ഭാരവാഹികളോടും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ എല്ലാമെല്ലാമായ നമ്മുടെ നമ്മുടെ എന്ന് പേര് ഞാൻ പറയേണ്ട നന്ദി നന്ദി നമസ്കാരം ഇവർ എൻ്റെ പ്രിയ മക്കൾ സംഗീത കുരുന്നുകൾ രവീന്ദ്രൻ മാഷും ശോഭ ചേച്ചിയും നമുക്ക് സമ്മാനിച്ച സർഗശേഷിയുള്ള കലാകാരന്മാർ മാഷിന്റെ മൂന്നാൺമക്കളിൽ ഒരാൾ സാജൻ മാധവ് സംഗീതം തന്ന അച്ഛൻ്റെ വഴിയെ മറക്കാത്ത ഒരേ ഒരു ഗാനം സിനിമയ്ക്ക് നൽകി വൃന്ദാവനമുണ്ടോ യക്ഷിയും ഞാനും എന്ന ചിത്രത്തിലെ ഈ ഒരു ഗാനം കൊണ്ട് സാജൻ മാധവ് അച്ഛൻ്റെ വഴി തെളിയിച്ചു തന്നു ഞാൻ അച്ഛൻ്റെ മകൻ എന്ന് അതിമനോഹരമായ മെലഡി അതിലും മനോഹരമായ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ എത്ര മനോഹരമാണ് ആ ഗാനം നിങ്ങൾ കഴിയും കഴിയുമെങ്കിലൊന്ന് കേട്ട് നോക്കണം കേട്ടോ ഇതാ അദ്ദേഹം നമുക്കായി സംസാരിക്കുന്നു സാജൻ മാധവ് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു താങ്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറെ സംസാരിക്കില്ല പക്ഷേ കാരണം ഞാൻ സംസാരിക്കുമ്പോൾ മലയാളം ആയിരിക്കില്ല വരുന്നത് വേറെ എന്തെങ്കിലും ഭാഷയായിരിക്കും അതിപ്പോൾ തമിഴാവും പിന്നെ തെലുങ്കാവും അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് പതിനാറത്തെ വർഷം സിക്സ്റ്റീൻ ആണ് രവീന്ദ്ര സംഗീത സംഗീതോത്സവം എനിക്ക് കഴിഞ്ഞൊരു മൂന്നാല് വർഷമായിട്ട് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി പക്ഷേ ഞാൻ ഇന്ന് ഓർക്കുന്നത് രമേശ് കുറിച്ചാണ് അച്ഛൻ്റെ നല്ല സുഹൃത്തായിരുന്നു അച്ഛൻ്റെ അവസാന കാലങ്ങളിൽ ഒരു സുഹൃത്ത് നല്ല സുഹൃത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സിനിമയിൽ ഭയങ്കര ബുദ്ധിമുട്ട് സംഭവമാണ് എൻ്റെ ഓർമ്മയിൽ അതാണ് ഇപ്പോഴുള്ളത് പുള്ളി വേണ്ടി എല്ലാവരും പറഞ്ഞതാണ് അവിടെ ഇത് നടത്താൻ വേണ്ടി പുള്ളി കൂടെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷം പുള്ളി ഉണ്ടായിരുന്നു ഇന്നില്ല അതിനെ വലിയൊരു ഡെഫിനറ്റ് ഒരു ആണ് ലെറ്റ് ലെറ്റിം റെസ്റ്റ് ഇൻ പീസ് മൈ പ്രേയേഴ്സ് മൈ ഹമ്പിൾ പ്രണാമും ടൈം ിയും ഇനിയും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ നമുക്കായി ലഭിക്കട്ടെ എന്ന് പ്രത്യാശിക്കയാണ് പ്രിയരെ രവീന്ദ്ര സംഗീതോത്സവവുമായി ബന്ധപ്പെട്ട എസ് രമേശ് നായർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഈ സമ്മേളനം പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്